പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കഥാകാരന്മാരെ, സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട കഥാതൽപരരായ സദസ്യ, എല്ലാവർക്കും നമസ്കാരം. കഥയുടെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം. 90 മിനിറ്റും 11-10 കഥാകൃത്തുകളും ഞാൻ എഴുതുന്ന ശരിയല്ലേ? അതെ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു സമയം. അതുകൊണ്ട് എല്ലാവർക്കും സ്വയം കണക്ക് കൂട്ടാവുന്നതാണ്. ഒരു 7 മിനിറ്റോ മറ്റോ കിട്ടിയേക്കും. അത് പരമാവധി കരുതലോടുകൂടി നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളുടെ ജനാധിപത്യ ബോധം പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ സമയത്തിലുള്ള മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ട് അവനവൻ്റെ സമയം കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അതിന് ഒരു വഴിയേ ഉള്ളൂ, ഉള്ള കാര്യങ്ങൾ കൂടുതൽ വളച്ചിട്ടില്ലാതെ നേരെ പറയും. കഥയുടെ വീണ്ടെടുപ്പ് എന്ന ഈ പ്രമേയത്തിൻ്റെ പല മുഖങ്ങളുണ്ട്. ഒരു കാര്യം, ചെറുകഥ എന്ന മലയാളത്തിലെ സാഹിത്യ രൂപത്തിൻ്റെ സുദീർഘമായ ചരിത്രത്തിൽ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ വേണ്ടത്ര മേന്മ ആ സാഹിത്യ രൂപത്തിന് വരാതിരുന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം വരുന്ന ഘട്ടത്തിൽ അത് വീണ്ടും സജീവമായി വന്നിട്ടുണ്ടോ? അങ്ങനെ ഇന്നത്തെ കാലത്ത് തൊട്ട് മുൻകാലത്തെ അപേക്ഷിച്ച് ഒരു വീണ്ടെടുപ്പിൻ്റെ സ്വഭാവം ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിനുണ്ടോ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാം. അതല്ലെങ്കിൽ ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിൽ മറ്റ് പല സാഹിത്യ കലാരൂപങ്ങളിലും എന്ന പോലെ കഥ എന്നൊരു ഘടകം, ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിൽ കഥ എന്നൊരു ഘടകം, കഥ എന്ന് പറഞ്ഞാൽ നരേറ്റോളജിയുടെ സങ്കേതം ഉപയോഗിച്ച് പറഞ്ഞാൽ കാലക്രമം അനുസരിച്ച് ഒരു സംഭവത്തെ ആഖ്യാനം ചെയ്യുക എന്നാണ് അർത്ഥം. നോവലിൽ കഥയുണ്ട്, ചെറുകഥയിൽ കഥയുണ്ട്, സിനിമയിൽ കഥയുണ്ട്, ഖണ്ഡകാവ്യത്തിലും മഹാകാവ്യത്തിലും ഇതിഹാസത്തിൽ കഥയുണ്ട്, ചെറിയ ഭാവകവിതയിൽ പോലും കഥയുടെ ചില അംശങ്ങൾ ഉണ്ടാകും. നമ്മുടെ സംഭാഷണത്തിലുണ്ട്, കാർട്ടൂൺ സ്ക്രിപ്റ്റിലുണ്ട്, അങ്ങനെ മിക്കവാറും നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും കഥ എന്ന് പറയുന്ന ഘടകമുണ്ട്. ഇത് ചെറുകഥ എന്ന സാഹിത്യ രൂപത്തിൽ ചില കാലങ്ങളിൽ ഏറെയും കുറഞ്ഞും പ്രത്യക്ഷപ്പെട്ടു. തീരെ കഥയില്ലാത്ത കഥകൾ വരെ ഉണ്ടാകാറുണ്ട്. കഥയില്ലാത്ത കഥ എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറിച്ച് ഈ കഥ എന്ന് പറയുന്ന കഥാവസ്തു എന്ന ആ ഘടകം താരതമ്യേന കുറവുള്ള രചനകൾ, വളരെ വളരെ വർഷത്തിനു മുമ്പ് 1930-കളിൽ ജി വി കൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട്, ഒരു മുറ്റവും ആ മുറ്റത്ത് ഒരു റോസച്ചെടിയും അതിനടുത്തൊരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ഒരു കഥയാകും. അന്നത് വലിയ വിപ്ലവമായിരുന്നു ആ പറച്ചിൽ. കാരണം വലിയ സംഭവവിഹുലമായ സംഭവങ്ങളൊക്കെ കഥയിൽ അരങ്ങേറണമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലമാണ്. പിൽക്കാലത്ത് ഏതാണ്ട് ഇത്തരത്തിൽ കഥയുടെ ചില ഭാവങ്ങൾ മാത്രം ആവിഷ്കരിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെയും മറ്റും ആ രാജാവിൻ്റെ പ്രേമപാചനം പോലെയൊക്കെയുള്ള താരതമ്യേന വളരെ വളരെ സംക്ഷിപ്തവും ഭാവ നിർഭരവുമായ കഥകളിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അങ്ങനെയുള്ള ഒരർത്ഥത്തിൽ ഇന്നത്തെ നിലയിൽ, ഇന്നത്തെ കഥകളിൽ ആ കഥാംശത്തെ വീണ്ടും സജീവമായി പുതിയ കഥാകൃത്തുക്കൾ ഉണർത്തിയെടുക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയത്ത് തന്നെ ഇവരെല്ലാം സർഗാത്മക രചയിതാക്കളാണ്, കഥാകൃത്തുക്കളാണ്. അവരവരുടെ ആ സാഹിത്യ രൂപത്തെക്കുറിച്ചുള്ള അവരുടെ നിലപാട്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് അവരവരുടെ കഥകളിലൂടെ, അവരുടെ ചെറുകഥകളിലൂടെ ആവിഷ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് അവര് ഒരു പ്രസ്താവന എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു വാദം എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ വായനക്കാർക്ക് താല്പര്യം അവരുടെ കഥകൾ വായിക്കുന്നതും ആ കഥകളെക്കുറിച്ചുള്ള അതിൻ്റെ രചനാപശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ അറിയുന്നതിനുമാണ്. എന്തുമാകട്ടെ, നമ്മുടെ പ്രിയപ്പെട്ട ഈ കഥാകൃത്തുക്കൾ അവരുടെ അനുഭവങ്ങളെ, അവരുടെ നിലപാടുകളെ ഒക്കെ വളരെ ചെറിയ സമയം കൊണ്ട് അവതരിപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. തന്നെയുമല്ല, ഇതിൻ്റെ നടത്തിപ്പുമായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തു വന്ന് പറഞ്ഞു സദസ്യർക്ക് സംസാരിക്കാനും അവസരം സംസാരിക്കാനല്ല, അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനും അവർക്ക് ഇടപെടാനുള്ള അവസരവും കൊടുക്കണമെന്ന്. എല്ലാം നമ്മുടെ ബഷീർ പറഞ്ഞതുപോലെ, തമ്പുരാന്റെ ഹരിനാവിൻ്റെ സമയം എന്ന് പറഞ്ഞതുപോലെ വളരെ വളരെ വിലപ്പെട്ട സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട്
പഴയ അധ്യക്ഷന്മാരുടെ മട്ടിൽ ഞാൻ പറയുകയാണ്, ഇത് എന്തെങ്കിലും കൂടുതൽ പറയാൻ അവസരമുണ്ടെങ്കിൽ അത് ഞാൻ ഉപസംഹാരത്തിൽ പറഞ്ഞുകൊള്ളാം. പഴയകാലത്തിൽ ഈ ഉപസംഹാരം, അതുകൊണ്ട് അധ്യക്ഷൻ എന്ന പോലെ ഞാൻ അധ്യാപസംഗം നടത്താതെ ഒന്ന് പിന്മാറുകയാണ്. ആദ്യമായി സംസാരിക്കാൻ വേണ്ടി ഈ നോട്ടീസിലുള്ള ക്രമം അനുസരിച്ചാണ് പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പി എസ് മാത്യൂസിനെ ക്ഷണിക്കും. പ്രിയമുള്ളവരെ, ഈ കഥയുടെ വീണ്ടെടുപ്പ് എന്നുള്ള വിഷയം കുറച്ച് ഒരു സംശയത്തോടുകൂടി തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. കഥാംശത്തിന്റെ വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ സങ്കുചിതമായ ഒരു ചിന്തയായി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. കഥയിൽ കഥ വേണോ കഥ വേണ്ടായോ എന്നുള്ള ഒരു ചോദ്യം വളരെ പഴയതാണ്. ഇനി അതേക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം തന്നെയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്താ പറയുക, ഒരു ആദ്യ മധ്യാന്ത ക്രമമുള്ള പ്ലോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥ ചെറുകഥയിൽ പറയേണ്ട യാതൊരു കാര്യവുമില്ല. കഥ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും പുതിയ സങ്കേതങ്ങളും മറ്റും ഉപയോഗിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ആദ്യകാലത്ത് ഏതാണ്ട് 100 വർഷത്തിന് മുമ്പ് കഥ, നിങ്ങൾ നിലാവിനെ വിവരിക്കേണ്ട, നിലാവെളിച്ചത്തെ വിവരിക്കേണ്ട, ഒരു പൊട്ടിയ ചില്ലിൽ അത് കാണിച്ചു തന്നാൽ മതി എന്ന് ചെക്കോവ് പറഞ്ഞു. അത് 100 വർഷത്തിന് മുമ്പാണ്. അത് കഴിഞ്ഞിട്ട് തുടർന്നങ്ങോട്ട് എല്ലാവരും വിവരിക്കേണ്ട, കാണിച്ചാൽ മതി എന്നുള്ള പ്രസ്താവങ്ങൾ ഇറക്കിക്കൊണ്ട് കഥയെ അവതരിപ്പിക്കാൻ തുടങ്ങി. കഥയുടെ പാഠവും എല്ലാം അതായി മാറി. പക്ഷേ ചെക്കോവ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ സിനിമ പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞും സിനിമ വന്നു, ടെലിവിഷൻ വന്നു. ഇപ്പോൾ നമ്മളുടെ കൈക്കുഞ്ഞു പോലും ഡിജിറ്റൽ ലോകത്തിൻ്റെ അടിമയാണ്. സ്ക്രീൻ അടിമയല്ലാത്ത ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഈ വിവരിക്കേണ്ട, ദൃശ്യാത്മകമായാൽ മാത്രം മതി എന്നുള്ള വചനത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ വാക്കുകളിലേക്ക് ചെറുകഥയെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഇരുട്ടിലൊരു പുണ്യാളൻ എന്ന നോവൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വശം ആലോചിച്ചത്. വളരെയധികം സിനിമാറ്റിക് ആവുന്നു, അതൊരു അപകടമാണ്, ഒരു സാഹിത്യ വിരുദ്ധമാകുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ തന്നെ ഒരു പരാധീനതയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതാണ്ട് 80 കാലഘട്ടങ്ങളിലാണ് മലയാളി ഏറ്റവും കൂടുതൽ ദൃശ്യമാധ്യമങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയത്. ആ കാലഘട്ടത്തിലെല്ലാം ഞാനും എന്നെ പോലെയുള്ള ആ തലമുറയിൽ ജനിച്ചവരെല്ലാം കുറേ കൂടി ദൃശ്യാത്മകമായിട്ട് എഴുതുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 2024 ഞാൻ ഒരു സാഹിത്യ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ഒരു കഥാകൃത്ത് പറഞ്ഞു, ചലച്ചിത്രമാണ് അല്ലെങ്കിൽ ദൃശ്യമാധ്യമമാണ് എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്, സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞു. അത് വളരെ അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ലോകകഥ പാടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ നമ്മുടെ ലിഡിയ ഡേവിസ് എല്ലാം വാക്കുകൾക്കകത്ത് എങ്ങനെയാണ് കഥ, വാക്കുകളുടെ അകത്ത് എങ്ങനെ ചുരുക്കാം എന്നാണ് ആ കഥയെക്കുറിച്ച് ആലോചിക്കുന്നത്. എങ്ങനെ ടെക്സ്റ്റിനെ, വേറൊരാളുടെ ടെക്സ്റ്റിനെ, ഫ്ലോബേറിൻ്റെ ഒരു ടെക്സ്റ്റിനെ എടുത്തിട്ട് തൻ്റെ കഥയിലേക്ക് കൊണ്ടുവരാം എന്ന് ലിഡിയ ഡേവിസ് ആലോചിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ നോബൽ സമ്മാനം കിട്ടിയ എവാൻ ഫോസെയുടെ കഥകളിൽ ഒരു കഥ പറയുകയാണെങ്കിൽ, ആ കുട്ടിക്ക് ഒരു പട്ടിയെ വളർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു, അവൻ്റെ അമ്മ സമ്മതിച്ചില്ല, പക്ഷേ അവന് പട്ടിയെ വളർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു. അത്രയുള്ള കഥ, ഒരു നിമിഷം, അതിൻ്റെ വിവരണം, അത് സാഹിത്യാത്മകമായിരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കുക. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്തു വെച്ചൊരു കാര്യമാണ്. അത് ഒരു അണ്ടകടാഹം തകർക്കുന്ന ഒരു കഥ പറയാതെ, ഒരു 3-ആക്ട് സെറ്റ് സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാതെ, ഒരു കഥ ഇല്ലായ്മ കൊണ്ട്, നരേഷൻ കൊണ്ട്, ഈ നരേഷനാണ് കഥയായി മാറുന്നത് എന്നുള്ളൊരവസ്ഥയിലുള്ള കഥകൾ അദ്ദേഹം എഴുതി. ഭൂമിയുടെ അവകാശികൾ പോലെയുള്ള കഥകൾ അദ്ദേഹം എഴുതി. പക്ഷേ ഇങ്ങോട്ട് പിന്നോട്ട് പോരും തോറും ഇതിൻ്റെ ഒരു വികാസം വളരെ സങ്കുചിതമായി, വളരെ ചുരുങ്ങിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരു എന്താ പറയുക, ഒരു സാഹിത്യാത്മകമായ ഒരു വികാസം ചെറുകഥയ്ക്കുണ്ടായില്ല. അതിന് പകരം വളരെ ബാഹ്യമായ, ഇപ്പം നമ്മൾ ഈ സിനിമ ആലോചിക്കാൻ നേരത്തെ ചെയ്യുന്നത് ഈ ഉള്ളിലുള്ളതിനെ എങ്ങനെ എക്സ്റ്റേണലൈസ് ചെയ്യാം, എങ്ങനെ ബാഹ്യവൽക്കരിക്കാം എന്നാണ് ആലോചിക്കുന്നത്. സാഹിത്യം കുറച്ചുകൂടി ആന്തരീകരണത്തെ
പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാധ്യമമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ കഥയെ കൂടുതൽ ആന്തരികവൽക്കരിക്കുകയാണ് ഇനി ചെയ്യേണ്ടത്. കൂടുതൽ സാഹിത്യ, അതായത് വാക്കുകളിൽ കെട്ടിയിടുകയാണ് വേണ്ടത്. വാക്കുകളുടെ ഒരു ആഘോഷമാണ്, വാക്കുകളുടെ കൂടിച്ചേരലാണ് സാഹിത്യമാണ് ചെറുകഥയിൽ വരേണ്ടത്. ഇനിയത്തെ കഥ കുറെ കാലമെങ്കിലും ആ രീതിയിലാണ് പോകേണ്ടത് എന്നുള്ളൊരു തോന്നലാണ് എനിക്കിപ്പോഴുള്ളത്. ചുരുക്കമെന്ന് തോന്നുന്നു. ചുരുക്കാൻ ആര് തയ്യാറായാലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായി അടുത്തായിട്ട് അംബികാസുധൻ മാങ്ങാൻ. പ്രിയപ്പെട്ടവരെ, പല തലങ്ങളിൽ ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. ഞാനിപ്പോൾ നോക്കുന്നത് കഴിഞ്ഞ 3.5 വർഷമായി ഒരു നോവലെഴുത്തിലായിരുന്നു. ഈ കഴിഞ്ഞ ആഴ്ചയാണ് അത് പൂർത്തിയായത്. 14-ാം നൂറ്റാണ്ടിലൊരു നാട്ടുരാജാവിനെ കുറിച്ചാണ്. ഒരു ചരിത്ര പുസ്തകത്തിലും ഇല്ല. ഒരു തെയ്യത്തിൻ്റെ തോറ്റത്തിൽ നിന്നാണ് ആ നാട്ടുരാജാവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുകയും പിന്നീട് ചരിത്രത്തിലേക്ക് പോവുകയും ചെയ്തത്. ഇത് ഒരു വീണ്ടെടുപ്പാണ്. എല്ലാ ഓർമ്മകളിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെടുന്ന ഒരു ചരിത്ര അനുഭവത്തെ കഥയിൽ വീണ്ടെടുക്കുന്നു. ഏതാണ്ട് 10-15 വർഷം മുമ്പ് അപ്പുറത്തെ വൈലോപ്പള്ളി ഹാളിൽ ഒരു പ്രസംഗം നടത്തുന്ന സമയത്ത് ആണ് ഞാൻ ആദ്യം തോട്ടുംകര പോതി എന്ന തെയ്യത്തിൻ്റെ തെയ്യത്തെക്കുറിച്ച് പറയുന്നത്. ആ തെയ്യത്തെക്കുറിച്ച് കഥയാക്കണമെന്ന് അന്ന് മുതൽ മോഹിച്ച് തുടങ്ങിയതാണ്. 15 കൊല്ലം കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഞാൻ തോട്ടുംകര പോതിയെക്കുറിച്ച് എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് അത്രമാത്രം വഴങ്ങിത്തരുന്നുണ്ടായിരുന്നില്ല. തെയ്യം ഉറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനമാണ് അത് മുടിയഴിച്ചത്. അതിനും ഒരു 4-5 കൊല്ലം മുമ്പ് ഇതേ ഹോളിൽ മഹാകവി പി കുഞ്ഞിരാമൻ നായർ ട്രസ്റ്റിൻ്റെ പുരസ്കാരം സുകുമാർ അഴീക്കോട് വി മധുസൂദനൻ നായർക്ക് നൽകുന്ന സമയത്ത് ഞാനും ആ ട്രസ്റ്റിൻ്റെ ഒരു അംഗമാണ്. മധുസൂദനൻ നായർ കുഞ്ഞിരാമൻ നായരെ കുറിച്ച് പറഞ്ഞൊരു അനുഭവം. കുഞ്ഞിരാമൻ നായരെ കുറിച്ച് ഞാൻ 4 കഥകൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ കഥ 93-ലോ മറ്റോ വാർഷിക പതിപ്പിൽ, മാതൃഭൂമിയുടെ വാർഷിക പതിപ്പിൽ വന്ന കഥ എഴുതാൻ നിമിത്തമായത് അവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയായ കെ മാധവൻ എഴുതിയ ആത്മകഥയിൽ കുഞ്ഞിരാമൻ നായർ ഫുട്ബോൾ കളിക്കാൻ വരുന്നതിൻ്റെ സംഭവമുണ്ട്. ഫുട്ബോൾ കളിക്കാൻ വന്ന് ഗോളിയായി മാത്രമേ നിൽക്കൂ. ഗോളിയായിട്ട് ഏത് ടീമിലാണോ നിൽക്കുന്നത് ആ ടീം വന്ന് തോറ്റിരിക്കും. കാരണം ഗോളിയാണ് എന്ന ഓർമ്മ കുഞ്ഞിരാമൻ നായർക്ക് കളി തുടങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഗോളിയാണ് എന്ന ഓർമ്മയൊന്നും ഉണ്ടാവില്ല, തീർച്ചയായിട്ടും തോക്കും. ഈ ഒരു ഓർമ്മ എന്നെ വല്ലാതെ ഹോണ്ടിയുകയും ചരിത്രം നിരസിച്ചവ എന്നൊരു കഥ എഴുതുകയും ചെയ്തു. പിന്നീടും 2 കഥ എഴുതി. അടുത്ത കാലത്താണ് കഴിഞ്ഞ വർഷത്തെ മാതൃഭൂമി ഓണപ്പതിപ്പിൽ വീണ്ടും കുഞ്ഞിരാമൻ എന്നൊരു കഥ ഞാൻ എഴുതുന്നത്. ഇവിടെ 10-18 കൊല്ലം മുമ്പ് മധുസൂദനൻ നായർ പ്രസംഗത്തിൽ കുഞ്ഞിരാമൻ നായരെ കണ്ടതിൻ്റെ ഒരു ഓർമ്മ ആണ് വാസ്തവത്തിൽ ആ കഥ എഴുതാൻ വേണ്ടിയിട്ട് എന്നെ പ്രേരിപ്പിച്ചു. അത്ര വർഷം ഇതെൻ്റെ ഉള്ളിൽ കൊണ്ട് നടന്നു. മധുസൂദൻ നായർ തിരുവനന്തപുരത്ത് പ്രീ ഡിഗ്രി ആ പ്രായത്തിലുള്ള വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവിടെ നടന്നു പോകുമ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ കുഞ്ഞിരാമൻ നായർ നിൽക്കുന്നു. കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കുഞ്ഞിരാമൻ നായർ തട്ടുകടയിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നു. തട്ടുകടയിൽ ഒരു പശു പഴങ്ങൾ ഓരോന്നായിട്ട് തിന്നുകയാണ്. തട്ടുകടയിലെ ഉടമസ്ഥൻ ഓടി വന്ന് ഒറ്റ കത്തി എടുത്തിട്ട് ഈ പശുവിനെ ആഞ്ഞടിക്കുകയാണ്. കുഞ്ഞിരാമൻ നായർ കുതിച്ചു പാഞ്ഞ് ചെന്ന് ഇയാളെ തട്ടിത്തെറിപ്പിക്കുകയും പിന്നെ ഈ പഴക്കുലാവിലെ ഓരോ പഴവും എടുത്തിട്ട് ഈ പശുവിന് കൊടുക്കുകയും പശുവിന്റെ അടിയേറ്റ ഭാഗം തലഭാഗം തടവി കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത് 10-18 കൊല്ലം മുമ്പാണ് ഈ ഹോളിൽ വെച്ചിട്ട്. പക്ഷെ ഇത്ര കാലം അതെൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു. 2 കൊല്ലം മുമ്പാണ് കഥയായിട്ട് വരുന്നത്. പെട്ടെന്ന് കഥയുണ്ടാവാം. ഇപ്പൊ പ്രാണവായു എന്നൊരു കഥ ഞാൻ എഴുതുന്നത് ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വാക്യം എന്നിലുണ്ടാക്കിയ അസ്വസ്ഥത പെട്ടെന്ന് ഞാൻ പകർത്തുകയായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും പത്ര വാർത്തകളിൽ നിന്നും 2 മത്സ്യങ്ങൾ എന്ന കഥ ഒരു പത്രത്തിൽ വന്ന ചെറിയൊരു വാർത്തയിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കഥയാണ്. സ്വാഭാവികമായിട്ടും കുറച്ചു കാലം കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരു കഥയാണ്. അപ്പൊ നമ്മള് കഥകള് നമ്മുടെ ചുറ്റും നിന്നും ധാരാളം കണ്ടെടുക്കുന്നുണ്ട്. കറി വയ്ക്കാൻ അറിഞ്ഞിരിക്കണമെന്ന് കാരൂര് പറയുന്നത് പോലെയാണ്. നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ വിഭവങ്ങളുണ്ട്. പക്ഷെ കറി വയ്ക്കാൻ അറിഞ്ഞിരിക്കണം. നന്നായിട്ട് കറി വയ്ക്കുന്ന ആള് നന്നായിട്ട് കറി വയ്ക്കും. അപ്പോഴാണ് കാരൂരിനെ പോലെയുള്ള ബഷീറിനെ പോലെയുള്ള വലിയ എഴുത്തുകാരുണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഒറ്റ കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 7 മിനിറ്റ് ആവുന്നു.
വളരെ മുമ്പ് എൻ്റെ വീട്ടിലിങ്ങനെ തറവാട്ട് വീട്ടിൽ കാർന്നോന്മാരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ, വളരെ പ്രായമുള്ള അച്ഛൻ, ക്ഷുഭിതനായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞൊരു വാക്യമുണ്ട്: നിങ്ങളെല്ലാവരും ജീവിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്, മരിച്ചവരുടെ കാര്യം ആരാണ് നോക്കുക? എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചൊരു വിഷയമാണത്. മരിച്ചവരെ നമ്മൾ വിട്ടില്ലേ, പക്ഷെ അച്ഛൻ പറഞ്ഞത്, തറവാട്ടിലെ മറ്റു കാർന്നോന്മാരോട് പറഞ്ഞത്, മരിച്ചവരുടെ കാര്യം ആര് നോക്കും? ഇത് എന്നിലുണ്ടാക്കിയ അസ്വസ്ഥതയിൽ നിന്നാണ് മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന ഒരു നോവലിൽ നിന്ന് ഞാൻ വീണ്ടെടുക്കുന്നത്. ഇങ്ങനെ ഓരോ രചനയുടെ പിന്നിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇതുപോലുള്ള വീണ്ടെടുപ്പിന്റെ കഥകൾ പറയാനുണ്ടാവും. ഞാൻ ഒരു തലം മാത്രമാണ് സ്പർശിച്ചത്, മറ്റ് പല തലങ്ങളിലൂടെയും ഈ കഥ, ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാം. നന്ദി. പ്രമോദ് രാമൻ എത്തിയിട്ടില്ല, അടുത്ത ആള് സി എസ് ചന്ദ്ര. പ്രിയമുള്ളവരെ, കഥയുടെ വീണ്ടെടുപ്പ് എന്നതിനേക്കാൾ കഥയുടെ കണ്ടെടുക്കൽ എന്താ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. പലരും കഥാകൃത്തുക്കളാകുന്നത് തന്നെ സ്വയം കണ്ടെടുക്കുന്നതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ്. നമ്മൾ എന്താണ്, നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ ചുറ്റുപാട് എന്താണ്, നമ്മുടെ നില എന്താണ്, നമ്മുടെ ഭാഷ എന്താണ്, നമ്മുടെ ഭാവന എന്താണ്, ഇങ്ങനെ തുടങ്ങി പല വിധത്തിലുള്ള കണ്ടെത്തലുകളും കണ്ടെടുക്കലുകളുമാണ് സാഹിത്യത്തിൽ നടക്കുന്നത്. അതിൽ ഇപ്പോൾ കഥാകൃത്ത് എന്നുള്ള രീതിയിൽ നാം കണ്ടെടുക്കുന്ന കഥകൾ, അല്ലെങ്കിൽ അതിനു വേണമെങ്കിൽ പലതരത്തിൽ നമുക്ക് ഇടപെട്ട് ഞാൻ വീണ്ടെടുക്കുന്നത് എന്തിനു വേണ്ടി എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ ഓരോ കഥയുടെയും പ്രമേയം, അത് എഴുതേണ്ടുന്ന രീതി, അതിന് പ്രയോഗിക്കേണ്ടുന്ന ചില പ്രത്യേക ഭാഷ, അതിൻ്റെ സൗന്ദര്യാത്മകത എന്നൊക്കെ പറയുന്നത് അത്തരത്തിലാണ്. അതൊരു തരം കണ്ടെത്തലും സ്വയം അടയാളപ്പെടുത്തലും ഭാഷയെ അടയാളപ്പെടുത്തലും നാടിനെ അടയാളപ്പെടുത്തലും ജീവിതങ്ങളെ അടയാളപ്പെടുത്തലും ഇതിനെയൊക്കെ ആകത്തുകയായിട്ടുള്ളൊരു കണ്ടെടുക്കലും ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഞാൻ മരണത്തിനിപ്പുറം എന്ന് പറയുന്ന ഒരു കഥ ആണ് എനിക്കിപ്പോൾ പെട്ടെന്ന് ഈ സാഹചര്യത്തിൽ പറയാൻ തോന്നുന്നത്. അത് എൻ്റെ നാട്ട്, ഞാൻ ചെറുപ്പത്തിലെ ഒരു 22 വയസ്സായപ്പോൾ, ഞാൻ തൃശ്ശൂരാണ് ജനിച്ചു വളർന്നത്, പെരുങ്ങോട്ടുകര എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. 22 വയസ്സ് വരെയും ഞാൻ അവിടെ വളർന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് പോവുകയും വയനാട്ടിൽ പോവുകയും വീണ്ടും തിരുവനന്തപുരത്ത് പോയി ഇപ്പം തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ വീട് വിട്ട് പോയിട്ട് ഇടയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് പെരുങ്ങോട്ടുകരയ്ക്ക് വരുന്ന സമയത്ത് ഞാൻ കാണുന്ന, അറിയുന്ന വാർത്ത എന്ന് പറയുന്നത്, എനിക്ക് പരിചയമുണ്ടായിരുന്ന ഓരോരുത്തരായി മരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് പൊടുന്നരെ അപ്രത്യക്ഷമാവുന്ന വാർത്തയാണ് ഓരോ തവണ വരുമ്പോഴും ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അത് പ്രായമായിട്ടൊന്നുമില്ല അവർ മരിക്കുന്നത്, മറിച്ച് ചില അപകടങ്ങൾ, ചില രോഗങ്ങൾ, ആത്മഹത്യകൾ, അങ്ങനെ അങ്ങനെയുള്ള കടന്നു പോകലുകളായിരുന്നു. അങ്ങനെയാണ് ഞാൻ, എന്തായിരുന്നു എൻ്റെ നാട്ടിൽ എൻ്റെ ജീവിതം, ഞാൻ കണ്ട മനുഷ്യർ, എനിക്കിഷ്ടമുണ്ടായിരുന്നവർ, അവരൊക്കെ എവിടേക്കാണ് പോയത് എന്ന ഒരു കണ്ടെത്തലായിരുന്നു ഞാൻ കഥയിലൂടെ എഴുതാൻ ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വീണ്ടെടുക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തന്നെ ഓർമ്മകളുടെയും നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ വേരുകളുടെയും ഒക്കെ ഒരുതരം വീണ്ടെടുപ്പാണ് നടത്തുന്നത് യഥാർത്ഥത്തിൽ. അത് എന്നെ സംബന്ധിച്ചാണെങ്കിൽ കുറച്ചധികം കോൺഷ്യസ് ആയിട്ട് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഞാൻ എന്താണ് എന്ന് അടയാളപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടി എനിക്ക് തോന്നുന്നത് സ്ത്രീ ജീവിതങ്ങളുടെ ഒരുതരം വീണ്ടെടുപ്പ് നടത്താനുള്ള ശ്രമമുണ്ട്. അത് ഞാൻ ജീവശാസ്ത്രപരമായി സ്ത്രീയായിരിക്കുന്നത് കൊണ്ടും സ്ത്രീ ജീവിതം അനുഭവിക്കുന്നത് കൊണ്ടും ഒക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ വരുമ്പോൾ നാം കാണാതിരുന്ന, നാം അറിയാതിരുന്ന എന്താണ് എനിക്ക് കണ്ടെടുക്കാൻ വീണ്ടെടുക്കാനുള്ളത് എന്നുള്ളൊരു അന്വേഷണമാണ് എൻ്റെ കഥാലോകത്തിൽ യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടതും ഞാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. അത് കുറേ കൂടെ വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് നമ്മൾ മറ്റെല്ലാറ്റിനെയും അതിലേക്ക് സന്നിവേശിപ്പിക്കുന്നത്.
നമ്മുടെ ചുറ്റുമുള്ള ജീവജാലങ്ങളെയും പ്രകൃതിയെയും അങ്ങനെ നമുക്കറിയാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ നല്ല കഥകൾ എഴുതി സാഹിത്യ ലോകത്ത് ഒരു സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ കഥ എന്ന് പറയുന്നത് ഒരിക്കലും അതൊരു ഇടുങ്ങിയ ഒരു പശ്ചാത്തലത്തിലുള്ളതല്ല, ഇവരാരുടെയും അല്ല. അതിന് ഒരു വലിയ ക്യാൻവാസ് ഉണ്ട്. ആ ക്യാൻവാസ് എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പാണ്. യഥാർത്ഥത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാം നമ്മുടെ പ്രാദേശികമായിട്ടുള്ള അടയാളപ്പെടുത്തൽ, പ്രാദേശികമായിട്ടുള്ള ഭാഷ, നാം ജീവിക്കുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയുടെ അടയാളപ്പെടുത്തൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളൊരു അന്വേഷണം ഇവിടെ എൻ്റെ മുന്നിൽ അശങ്കട്ടെന്നിരിക്കുന്നുണ്ട്. അശങ്കട്ടിനെ കാട്ടൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അശങ്കട്ടെന്നിൽ നിൽക്കുക. അങ്ങനെ പ്രദേശങ്ങളെ തന്നെ നാം വീണ്ടെടുക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ നാട് നഗരം എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. ഈ ഭാഷയാണെങ്കിലും അതെ, നമ്മുടെ നാം ഇതുവരെ അറിഞ്ഞിരുന്ന ഒരു കേരളം തന്നെയും പലതരത്തിലുള്ള ഭീഷണികൾ, പലതരത്തിലുള്ള ആഘാതങ്ങൾ ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ദുരന്തമായിട്ടാണെങ്കിലും രാഷ്ട്രീയ ദുരന്തങ്ങളായിട്ടാണെങ്കിലും ഫാഷിസത്തിന്റെ ആക്രമണോത്സുകതയാണെങ്കിലും ഒക്കെ തന്നെയും ഏതേത് വിധത്തിലാണ് നമ്മൾ ശ്വാസം മുട്ടിക്കുന്നത് എന്ന് നാം, പ്രത്യേകിച്ച് എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സൂക്ഷ്മമായിട്ട് പിടിച്ചെടുക്കുന്നവരാണ്. അതുകൊണ്ട് നാം എന്തെല്ലാമാണ് കഥയിൽ വീണ്ടെടുക്കേണ്ടത്, എന്തെല്ലാമാണ് നാം ജീവിതത്തിലേക്ക് വീണ്ടെടുക്കേണ്ടത്, അല്ലെങ്കിൽ നാം നമ്മുടെ രാഷ്ട്രത്തിലേക്ക് വീണ്ടെടുക്കേണ്ടത്, അല്ലെങ്കിൽ മാനവികതയിലേക്ക് വീണ്ടെടുക്കേണ്ടത് എന്നതൊക്കെ സാഹിത്യത്തിൽ ഇനിയുള്ള കാലം എഴുത്തുകാർ സ്വയം ചോദിക്കുകയും തെളിയിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് പാനപ്പടം. ഏഴ് മിനിറ്റുകൾ, ഈ ഏഴ് മിനിറ്റിനുള്ളിൽ കഥയുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള സംസാരവും ചില കഥകളും ഞാൻ പറയാം. ഈ ആധുനികതയ്ക്ക് ശേഷം വന്ന എഴുത്തുകാരാണ് യഥാർത്ഥത്തിൽ കഥയെ ജീവിതവുമായി അടുപ്പിച്ചത്, കഥ വീണ്ടെടുത്തത്. ഞാനാരാ നാടുവരെ, എൻ്റെ വീടെവിടെ നാടുവരെ എന്ന തോതിൽ ഇന്നാരും കഥകൾ എഴുതുന്നില്ല. കഥകൾ ഇപ്പോഴും ഹൈലി പൊളിറ്റിക്കൽ കൂടിയാണ് ഇന്ന് കഥ എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കഥ എഴുതിയിരുന്നു മാതൃഭൂമി വാരാന്ത പതിപ്പിൽ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, സത്യ എന്ന പേരിൽ ഒരു കഥ. അപ്പോഴും എനിക്ക് ഒരു പോസ്റ്റ് കാർഡിൽ ഒരു കത്ത് കിട്ടി. മുണ്ടൂർ കൃഷ്ണൻകുട്ടിയായിരുന്നു കത്ത് എഴുതിയിരുന്നത്. അതിലൊരു വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്തിന് കഥ ഇത്, എന്തിന് മഹാഭാരതം, ഇതാണ് കഥ. ഒറ്റ വരി. എൻ്റെ തിരഞ്ഞെടുത്ത കഥകളുടെ ആമുഖമായി കൊടുത്തത് എൻ്റെ കൈപ്പടയിലുള്ള അക്ഷരങ്ങളായിരുന്നു. കഥയുടെ വീണ്ടെടുപ്പ് ചെറിയ കഥകളിലൂടെയും നടത്താം എന്ന് എനിക്ക് ഒരു ആത്മവിശ്വാസം നൽകിയ ഒരു കഥയായിരുന്നു അത്. ഈ ജീവിതം ചെറിയ ഈ കഥകളിലും വരച്ചിടാം എന്ന് എനിക്ക് ആ ഒരു ഈ മുണ്ടുകൃഷ്ണൻകുട്ടി മാഷിയുടെ ആ കത്ത് എനിക്ക് ഏറെ ഈ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. ഞാൻ ഏതായിരുന്നാലും എനിക്ക് പറയാനുള്ളത് കഥകളിലൂടെ പറയാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ചില ചെറിയ കഥകൾ പറയാം. ഒറ്റയ്ക്ക് ഒരു കുട്ടി, അമ്മയെ കാണുന്നില്ല, കുഞ്ഞ് പരതി നടക്കുകയാണ്, കമ്പ്യൂട്ടറിന്റെ കീ കുഞ്ഞു വിരൽ കൊണ്ട് അമർത്തുകയാണ്. www.ammakani.com. ചേട്ടനെ കാണുന്നില്ല, ചാനൽ മഴയിൽ നനഞ്ഞ് പനിച്ചു കിടക്കുകയാണ്. പനിച്ചു കിടക്കുന്ന ചേട്ടനെ എവിടെയാണ് തപ്പേണ്ടത്? ഒന്നിൽ നിന്ന് കുഞ്ഞിന് കുറഞ്ഞു തൊടുന്ന യുവതിയുടെ മാറിടം കിട്ടി, വേറൊന്നിൽ നിന്ന് എത്യോപ്യയിലെ എല്ലിൻ കഷ്ണം കിട്ടി. ഏട്ടൻ എവിടെയാണ് ഉറങ്ങുന്നത്? കുഞ്ഞ് പതുപതുത്ത വിരൽ കൊണ്ട് പരതുകയാണ്. www.ettankadi.com. അച്ഛനെ കാണുന്നില്ല, മേശപ്പുറത്ത് ബാക്കി വെച്ച വിഷക്കോപ്പയിലില്ല, താഴത്ത് വീട് കിടക്കുന്ന വർത്തമാന പത്രത്തിലില്ല, നോം ചോംസ്കിയിലും തെറുതയിലുമില്ല. തപ്പി നോക്കുകയാണ്. www.achanthanal.com. മുത്തശ്ശിയെ തപ്പുന്നില്ല, തന്റെ കഥകൾ ചുരുട്ടിക്കൂട്ടി യാത്ര പോയിട്ട് കാലം കുറേയായി. പരലോകത്തിന്റെ വെബ്സൈറ്റിൽ ഈ കുഞ്ഞു വിരൽ കൊണ്ട് എങ്ങനെ തപ്പാനാണ്?
ഹിറ്റ്ലർ ഒരു സസ്യബുക്കാണ്. ഹിറ്റ്ലറുടെ മുന്നിലെ ഇലയിൽ തുമ്പപ്പൂച്ചോറ്, എരിശ്ശേരി, കാളൻ, അവിയൽ, ഓലൻ, തോരൻ, പുളിയിഞ്ചി. ഇലയുടെ മൂലയിൽ ഒരു ജൂതനെ പൊരിച്ചു വെച്ചത് ആരും കണ്ടില്ല. ഗസയിലെ ഒരു ശ്മശാനത്തിൽ റോന്തിയിറ്റുകയായിരുന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരന് നേരെ പറന്നു വന്ന ഒരു കല്ല്. പെട്ടെന്ന് പട്ടാളക്കാരൻ തോക്കെടുത്തു. കാണാവുന്ന ദൂരത്തൊന്നും ആരുമില്ല. പെട്ടെന്ന് ഖബറിനുള്ളിൽ നിന്ന് ഒരു കുട്ടിയുടെ പൊട്ടിച്ചിരി. ഒറ്റയ്ക്ക് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും സ്വന്തമായുള്ള ദൈവം ഒറ്റയ്ക്കാണ്. മനസ്സിൽ കടൽ പോലെ സ്നേഹം നിറയുമ്പോൾ നീയും ഒറ്റയ്ക്കാവുന്നു. ഒറ്റയ്ക്കാവുക എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും കരുത്തനാവുക എന്നാണ് അർത്ഥം. അവസാനം ആധാർ. പാതയോരത്തെ കുനിഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരന്റെ മുന്നിൽ നിന്ന പട്ടാള വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തോക്കുകൾ ചോദിച്ചു, ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ? അടുത്തത് ഈ കെ ഷാഹിൻ. നമുക്ക് മലയാള സാഹിത്യത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വീണ്ടെടുപ്പ് നടത്തപ്പെട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ പുതുക്കിപ്പണിതിട്ടുള്ള സാഹിത്യ രൂപമായി കഥയെ കാണാൻ സാധിക്കും. ഈ കഥയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഥയുടെ പുതുക്കൽ എന്ന് പറയുന്നത്, കാലത്തിൻ്റെയും കഥയുടെയും ഒരുപോലെയുള്ള ആവശ്യം കൂടിയാകും. കഥയുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് വായനയുടെ വീണ്ടെടുപ്പിനെ കുറിച്ചുകൂടെ പറയേണ്ടതുണ്ട്. നമുക്ക് ഈ സമകാലിക, ഈ കഴിഞ്ഞ കുറച്ച് സമയത്തെ വായനയുടെ ഒരു രീതി പരിശോധിച്ച് നോക്കിയാൽ, കാലത്തിൻ്റെ ഫ്രെയിമിൽ നിന്ന് പുറത്തു പോവാത്ത കഥകളെ, അല്ലെങ്കിൽ പുറത്തു പോകാൻ പാടില്ലാത്ത കഥകളെ വീണ്ടും വീണ്ടും കാലം വായിക്കുന്നതായി കാണാം. സി അയ്യപ്പൻ്റെ പുസ്തകങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന അനുഭവം, അതുപോലെ ഒരുപാട് കഥകൾ നമുക്ക് മഖൻ സിംഗിൻ്റെ മരണമാണെങ്കിലും അതുപോലെയുള്ള ഒരുപാട് കഥകൾ, വൻമരങ്ങൾ വീഴുമ്പോൾ, ഇങ്ങനെയുള്ള കഥകളെല്ലാം വീണ്ടും വീണ്ടും വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പണ്ട് പണ്ടൊരു കാലത്ത് എന്ന് പറഞ്ഞു തുടങ്ങിയ നമ്മുടെ കഥ കൃത്യമായി വർത്തമാനകാലത്തെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. കേസരി പണ്ട് നിർവഹിച്ചതുപോലെ ജീവിതത്തിലെ ഒരു അനുഭവത്തിൻ്റെ, സംഭവത്തിൻ്റെ ഗദ്യരൂപത്തിലുള്ള ഒരു ചിത്രമാണ് കഥ എന്ന് പറയുമ്പോൾ, ആ സൗന്ദര്യാത്മകതയെല്ലാം പാടെ നിഷേധിച്ചുകൊണ്ട് അതൊന്നും കൂടാതെ തന്നെ കൃത്യമായി ഭംഗിയായി കഥ പറയാവുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. കഥയുടെ പല രൂപങ്ങൾ, പല കാലങ്ങൾ നമ്മൾ കണ്ടു. ദാർശനിക ഭാരമുള്ള കഥകൾ കണ്ടു, അമൂർത്ത ആശയങ്ങളുള്ള കഥകൾ കണ്ടു, പ്രേതഭാഷണങ്ങളുടെ കഥകൾ കണ്ടു. ഈ കഥകളിലെല്ലാം ജീവിതമുണ്ടായിരുന്നുവെങ്കിലും ഈ കാലത്തെ കഥ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെല്ലാം എഴുതുന്ന കഥ തന്നെ മുൻപ് എഴുതിയ കഥകളും ഇപ്പോൾ എഴുതുന്ന കഥകളും തമ്മിൽ വെച്ചു നോക്കുമ്പോൾ സമൃദ്ധമായ ജീവിതം കാണുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ സമൃദ്ധമായ ജീവിതം എഴുതുന്നു എന്നുള്ളതാണ് ഈ കാലത്തിൻ്റെ കഥയെഴുത്തിൻ്റെ വലിയൊരു പ്രത്യേകത. അത്രയധികം വിഷയങ്ങൾ, കഥയ്ക്ക് പാത്രമായ വിഷയങ്ങൾ അത്രയധികം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അത് രാഷ്ട്രീയമാവാം, ജാതീയതയാവാം, ലിംഗസമത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവാം. കഥയുടെ നിർവചനങ്ങളും കഥയുടെ ബിംബങ്ങളും കഥയുടെ ആവിഷ്കാര രീതികളും എല്ലാം പാടെ മാറുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ സൗന്ദര്യാത്മകമായ സങ്കല്പത്തെ മാറ്റിവെച്ചുകൊണ്ട് ഈ അടുത്ത് വായിച്ചൊരു മലയാള പുസ്തകത്തിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, മലയാള സാഹിത്യമാർക്കും സ്ത്രീധനം കിട്ടിയതല്ല, ധൈര്യമായിട്ട് എഴുതൂ എന്ന് പറയുന്നു. ഈ ഒരു രീതി പലരും, പ്രത്യേകിച്ചും പുതിയ എഴുത്തുകാരെല്ലാം കൃത്യമായിട്ടും പിന്തുടരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കഥയെ കൃത്യമായി വായിക്കാൻ, പല തലങ്ങളിൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വളരെ ശക്തരായിട്ടൊരു വായനാ സമൂഹവും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത് വളരെ വളരെ ഗുണകരമായിട്ടുള്ളൊരു മാറ്റമായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് നടക്കാനുള്ള ഒരേ ഒരു വഴിയാണ് കഥ. എൻ്റെ കാലത്തിലൂടെ ഞാൻ എൻ്റെ കഥയിലൂടെയാണ് വഴി നടക്കുന്നത്. ആ വഴിയാണ്, ആ വഴിയിലൂടെയുള്ള വീണ്ടും വീണ്ടുമുള്ള യാത്രകളാണ്, അന്വേഷണങ്ങളാണ് എൻ്റെ കഥയുടെ വീണ്ടെടുപ്പ്. നന്ദി. ചെക്കോവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അദ്ദേഹം ചെക്കോവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളൊരു കഥ എഴുതുന്ന സമയത്ത് ചുവരിലെ ഒരു തോക്കിനെ കുറിച്ച് നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഥ അവസാനിക്കുന്നതിനുള്ളിൽ ആ തോക്ക് പൊട്ടിയിരിക്കണം.
ഈ തോക്ക് എവിടെ കൊണ്ടുപോയി പൊട്ടിക്കണം എന്ന് ആലോചിച്ചിട്ട് ഒരുപാട് വേർത്തിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ ഏതൊരു കഥ എഴുതി കഴിയുമ്പോൾ നീളമായ തോക്ക് സമാനമായ എന്ത് സംഭവങ്ങളാണ് പൊട്ടിക്കാതെ പോയത്, ഇതെവിടെയാണ് നനഞ്ഞിരിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും ചിന്തിക്കാറുണ്ട്. കാരണം അത്രയും ഏബിൾ ആയിട്ടുള്ള, അത്രയും കപ്പാസിറ്റിയുള്ള, അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വായനാ സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് ഈ കഥ എഴുന്നള്ളിക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. ഭാഷാപരമായി നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന ഓരോ ആളുകളെ, ഓരോ വായനക്കാരനും പത്ത്, ഒരു കഥയെ, കഥ വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 10 തരങ്ങൾ നമ്മൾക്ക് ഇങ്ങോട്ട് പഠിപ്പിച്ചു തരാൻ ശേഷിയുള്ള വായനക്കാരുള്ള ഈ കാലഘട്ടത്തിൽ കഥയെഴുത്ത് എന്ന് പറയുന്നത് ആ തിര നനഞ്ഞു പോവാതെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി നേരാവണ്ണം പൊട്ടിക്കണേ, ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിലും പൊട്ടിയാൽ മതിയല്ലോ എന്നുള്ള, അത് എവിടെ വെടി കൊള്ളണമല്ലോ എന്നുള്ളത് എനിക്ക് നിർബന്ധമല്ല, പക്ഷെ ഇത് എങ്ങനെയെങ്കിലും പൊട്ടി ശബ്ദം ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി മാത്രമേ കഥയെ എഴുതി കഴിഞ്ഞാൽ ഞാൻ സമീപിക്കാറുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, ഇന്നത്തെ ഒരു ഭാഷയുടെ വലിയൊരു അനുഗ്രഹമുണ്ട്. മുമ്പത്തെ എഴുത്തുകാരനെ അത് ഒരു പക്ഷേ ആധുനികതയും കടന്ന് ഉത്തരാധുനികതയിലേക്കും ഉത്തരോത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന നമ്മളുടെ ഒരു വലിയൊരു ഗുണം കൂടിയായിരിക്കാം. ഭാഷാപരമായിട്ട് ഒരുപാട് അനുഗ്രഹവും ഒരുപാട് ഇളവുകൾ എഴുത്തുകാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിതാവിൻ്റെ ശിരസ് കാണൂ എന്നൊന്ന് എഴുതണ്ട, അപ്പൻ്റെ തല കാണുന്നോ, അച്ഛൻ്റെ തല പോയി എന്നൊക്കെ എഴുതാൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വാതന്ത്ര്യം, അത് ഉൾക്കൊള്ളാനുള്ളൊരു ശേഷി, അതിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാനുള്ള ഒരു ഒരു നീക്കുപോക്കുകൾ നിരന്തരം. പിന്നെ മറ്റ് മുൻപത്തെ കാലത്തായിരുന്നെങ്കിൽ എഴുത്തുകാരെ അങ്ങനെ തേടിപ്പിടിച്ചു പോകുക, അല്ലെങ്കിൽ എഴുത്തുകാരെ ദൂരെ നിന്നും നോക്കിക്കാണുന്ന വായനക്കാരനാണെങ്കിൽ ഇത് വായനക്കാരെ തേടിപ്പിടിച്ചു പോകുന്ന അസലായിട്ട് സദ്യ വിളമ്പി തരും കൃത്യമായിട്ട്. അതായത് വായനക്കാരുടെ അവകാശമാണ്, അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സമയമോ അവരുടെ ഭൗതിക വിചാരമോ നിലവാരമോ എഴുത്തുകാർ പുലർത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർ പൊങ്കാലയിടുക എന്നുള്ളത്. അപ്പോൾ ഇതിനിടയിലെല്ലാം തന്നെ മറ്റൊരു ക്രൈസിസ് എന്ന് പറയുന്നത് എടുത്തുകൊത്താൻ അങ്ങനെ അനുഭവങ്ങളുടെ പാരമാരൊന്നും ഇല്ലാത്തൊരു ദാരിദ്ര്യം ഉണ്ടെന്ന് പണ്ട് GR ഇന്ദുഗോപൻ പറഞ്ഞിട്ടുണ്ട്. മുമ്പുണ്ടായിരുന്ന മുമ്പ് ജാതീയതയെക്കുറിച്ചും പട്ടിണിയെക്കുറിച്ചും കാലൂരിൻ്റെയൊക്കെ കഥകളിലും അധ്യാപകരുടെയൊക്കെ വലിയൊരു വലിയ സാധർമ്മ സംഘടനകൾ പറയുന്ന കഥയുണ്ട്, ജാതീയതയെക്കുറിച്ചുള്ള കഥകളുണ്ട്. അപ്പം ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ നമ്മൾക്ക് നമ്മൾ നമ്മുടെ പുരോഗതികൾക്കനുസരിച്ച് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളുടെ ഫലമായിട്ട് നമ്മളുടെ അനുഭവങ്ങളുടെ എടുത്തുകുത്താനുള്ള അനുഭവങ്ങളുടെ പാരാവാരങ്ങൾക്ക് വളരെയധികം ദാരിദ്ര്യം വരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇതിനിടയിൽ ഈ മീൻകൊട്ടയിൽ ഉണ്ടാവുന്ന പലതരം എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടല്ലോ, പലതരം മീനുകൾ ഉണ്ടാവുന്ന, അതിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ നിൽക്കുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് തടയുക, ആ തടയതിന് വർഷങ്ങളോളം മാസങ്ങളോളം മനസ്സിൽ കിട്ടും, അതല്ലെങ്കിൽ അതിന് ഏതെല്ലാം രീതിയിലേക്ക് മാറ്റി എഴുതാം, എഴുതിയും മറിച്ചും മാറ്റിയും മറിച്ചും ഒരു പക്ഷേ നല്ല രീതിയിലേക്ക് വരാൻ പറ്റിയേക്കാം. അത്തരത്തിൽ ഒരുപാട് സമയം ഇരുന്നിരുന്ന് കൊത്തി കിട്ടുന്ന ചില നല്ല കഥകൾ എഴുതാൻ കഴിഞ്ഞു എന്നുള്ള വളരെ ചെറിയ, വളരെ ചുരുക്കം ചില നല്ല കഥകൾ എഴുതാൻ കഴിഞ്ഞു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതിൽ അത് ഒരുപക്ഷെ കാലവുമായിട്ട് സംവദിക്കാൻ സഹായകമായിട്ടുണ്ട്. അതായിരുന്നു എനിക്ക് ഒരുപക്ഷെ ഏറ്റവും നല്ലൊരു റെക്കഗ്നീഷൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ, അത്ര 2016 ഒരു നോവലിലൂടെയാണ് ഞാൻ വന്നത്, പക്ഷേ ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ എന്നെ തന്നെ സഹായിച്ചത് മന്ദാക്രാന്ത എന്ന് പറയുന്ന ഒരു കഥയാണ്, മന്ദാക്രാന്ത മഹന തതകം എന്ന് പറയുന്ന ഒരു കഥയാണ്. അത് വന്നത് കൊറോണ കാലത്തായിരുന്നു. കൊറോണ കാലത്ത് മനുഷ്യരെ ശാരീരിക അകലം പാലിച്ച സമയത്ത് ഒരു സെക്സ് വർക്കർ എങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, അതിനെന്ത്, അതായത് ഇപ്പം നമ്മൾ എല്ലായിടത്തും നമ്മൾ പ്രതിസന്ധിയിൽ വഴിമുട്ടുന്ന സമയത്ത് നമ്മളുടെ നമ്മൾ അടുത്ത വഴിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഓടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് എങ്ങനെയാണ് നമ്മൾ വഴി കണ്ടുപിടിക്കുന്നത്, നമ്മളുടെ നിത്യജീവിതത്തിലേക്ക് നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ സാധാരണക്കാരിയായിട്ടുള്ള ഒരാളുടെ കണ്ണിലൂടെ നോക്കി കാണാൻ കഴിഞ്ഞു. അപ്പൊ അതിന് തീർച്ചയായിട്ടും എന്നെ സഹായിച്ചത് എൻ്റെ അയൽക്കാരിയായിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ജീവിതം വളരെ ചെറുപ്പം മുതലേ വളരെ വ്യത്യസ്തമായതും അവരുടെ ജീവിതം എൻ്റെയൊക്കെ വീട്ടിലും എൻ്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലും മുറുമുറുപ്പായിരുന്നത് കൊണ്ടാണ് എനിക്ക് അത്തരത്തിൽ ആ കാലങ്ങൾക്ക് ശേഷം അവരെ ഒരു ക്യാരക്ടറായിട്ട് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പം ഇത്തരം വീണ്ടെടുപ്പുകൾ, അത് കാല ആവശ്യപ്പെടുന്നതാണോ, സർഗാത്മകത ആവശ്യപ്പെടുന്നതാണോ, സാഹിത്യത്തിൻ്റെ സാംസ്കാരികതയുടെയും ആവശ്യമാണോ എന്നതല്ല ചോദ്യം, അത് പാരായണക്ഷമമായിട്ടുള്ള ഒന്നാണോ, അത് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥതയോ ഒരു ദീർഘനിശ്വാസമോ അതല്ലെങ്കിൽ ഒരു സന്തോഷമോ കൊടുക്കാൻ കഴിഞ്ഞോ എന്നുള്ളതാണ്.
അത് വലിയൊരു ചലഞ്ച് ആയി നിൽക്കുന്നു. ചെക്കോവിന്റെ തോക്ക് പോലെ തന്നെ അത് പൊട്ടുവോ നനഞ്ഞു പോവോ എന്നുള്ള ആ ഒരു ഭീഷണി എല്ലാ കാലവും ഓരോ എഴുത്തിലും നിലനിൽക്കുന്നു തന്നെയാണ് എന്റെ വിശ്വാസം. സത്യം എഴുതിയിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. കഥയുടെ വീണ്ടെടുപ്പുകൾ എന്ന ഈ ചർച്ചയിൽ രണ്ട് വൈകാരികമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. 1986-87 കാലഘട്ടത്തിലാണ് ഞാൻ കഥകൾ എഴുതി തുടങ്ങിയത്. ബാലമുക്തി, മാതൃഭൂമിയുടെ ബാലമുക്തിയിലാണ് ആദ്യത്തെ കഥ വന്നത്. അന്ന് ഹൈസ്കൂളുകളിലെല്ലാം വളരെ ഒരു കഥാകൃത്തുന്ന നിലയിൽ ഭയങ്കര മത്സരങ്ങളിൽ പങ്കെടുക്കുകയും സമ്മാനം നേടുകയും മാതൃഭൂമിയൊക്കെ കഥ വരികയും ചെയ്തു എന്നുള്ള ആളെന്ന് എനിക്ക് ഭയങ്കര കുറച്ചൊക്കെ അഹങ്കാരത്തോട് വന്നിരുന്ന ഒരു കാലത്ത് അത് 80s അവസാനം എന്നെ വളരെ അധികം അമ്പരപ്പിച്ചുകൊണ്ട് രണ്ട് കഥകൾ എൻ്റെ ശ്രദ്ധ നേടുകയുണ്ടായി. രണ്ട് മുതിർന്നവരുടെ ഓളത്തിൽ വന്ന രണ്ട് കഥകൾ. ആ കഥകൾ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വന്ന സാമ്പ്രദായിക രീതിയിൽ വന്ന ഒരു മട്ടയായിരുന്നില്ല. സാമ്പ്രദായികമായ രീതിയിൽ എഴുതിയ രണ്ട് കഥകളായിരുന്നില്ല. അത് ആധുനികതയ്ക്ക് ശേഷം വന്ന ഉത്തരാധുനിക കാലഘട്ടത്തിൽ എഴുതിയ രണ്ട് കഥകളാണ്. ഒന്ന്, ഒരു തൊഴിൽരഹിതന്റെ ഒടുക്കത്തെ പരീക്ഷ എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത്തെ കഥ, കണ്ണുകൾ അടയുന്നില്ല. ഈ രണ്ട് കഥകളും വായിച്ച എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ പിന്നെ കഥകളെ എഴുതാൻ തോന്നിയില്ല എന്നതാണ് സത്യം. പിന്നെ കഥകൾ എഴുതിയില്ല കുറേ നാളത്തേക്ക്. ഹൈസ്കൂൾ പഠനകാലത്തൊന്നും പിന്നെ കഥ എഴുതിയില്ല. കാരണം ഈ കഥയുടെ ഷോക്ക്, ഒരു കഥയ്ക്ക് എത്രമാത്രം എഴുതി തുടങ്ങുന്ന ഒരാളുടെ മനസ്സിലുണ്ടാക്കാമോ അത്രയും ഭയങ്കരമായ ഒരു ഷോക്കാണ് ഈ രണ്ട് കഥകൾ. ഒന്ന്, കണ്ണുകൾ അടയുന്നില്ല. ഒന്ന്, ഒരു തൊഴിൽരഹിതന്റെ ഒടുക്കത്തെ പരീക്ഷ. ഈ കഥകൾ എഴുതിയ എഴുത്തുകാരുടെ ഉണ്ട്. ഒന്ന്, തൊഴിൽരഹിതന്റെ ഒടുക്കത്തെ പരീക്ഷ എഴുതിയ പി എസ് മാത്യൂസ് ആണ്. കണ്ണുകൾ അടയുന്നില്ല കഥ എഴുതിയത് അശോകൻ ചെറിയനാണ്. പിന്നീട് ഒരിക്കലും അവർ ആ രീതിയിലുള്ള തീക്ഷ്ണമായ കഥകൾ എഴുതിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. എനിക്കൊന്ന് ആ കാലത്ത് അത് ആവശ്യമാണെന്ന് തോന്നുന്നു. അത്തരം ഒരു തീക്ഷ്ണമായ കഥ ഉണ്ടാവണം എന്ന് കാലം ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ എഴുതിയ കഥകളാണത്. പിന്നീട് ഒരുപാട് നല്ല കഥകൾ വായിക്കാനിടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പി കെയും അഭിലാസ് കുമാഷും സി എസ് ചന്ദ്രയും ഒക്കെ നല്ല കഥകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഹൈസ്കൂൾ കാലത്ത് ഞാൻ വായിച്ച ആ ഒരു അനുഭവിച്ച തന്നെ ആ വേവ് പിന്നീട് വളർന്നപ്പോൾ എനിക്ക് മറ്റു കഥകളൊന്നും കിട്ടിയില്ല. ആ കഥകളിലൂടെ ആ ഒരു കാലം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ആ കഥാകൃത്തുകൾ അങ്ങനെ ചിന്തിച്ചതെന്നാണ് ഞാൻ ആലോചിച്ചത്. ഭീകരമായ അവസ്ഥ നേരിടുന്ന ഒരു തൊഴിൽരഹിതന്റെ ജീവിതം പറയുന്ന കഥയാണ് പി എഫ് മാത്യൂസ് എഴുതിയത്. അദ്ദേഹം ആ കഥ പിന്നീട് ഒരു സമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതാണ് അതിൻ്റെ ഭയങ്കര രസം. കണ്ണുകൾ അടയുന്നില്ല അശോചികളുടെ തെരഞ്ഞെടുത്ത സമാഹാരത്തിലുണ്ട്. ആ കഥകൾ ഓർമ്മിക്കുന്നവരുണ്ടാവും. എന്തുകൊണ്ടാണ് ഇന്ന് ഇക്കാലത്ത് അത്തരം കഥകൾ ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. രവീന്ദ്രനാഥ് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടെന്നറിയില്ല. ഇത്ര തീക്ഷ്ണമായ ആ കാലത്ത് എഴുതപ്പെട്ട നല്ല കഥകൾ ഇന്നുണ്ടാകുന്നില്ല. ഇന്നുണ്ടാകുന്നത് നേരത്തെ പി എഫ് മാത്യൂസ് സാർ പറഞ്ഞൊക്കെ സിനിമ മുന്നിൽ കണ്ട് എഴുതുന്ന പുതിയൊരു തലമുറയാണ് ഇന്നുള്ളത്. അതൊരു സത്യമാണ്. സിനിമയാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ പുതിയ കഥാകൃത്തുക്കളുടെ ഒരുപാട് രചനകൾ നോക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഡി സി ബുക്സിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ ഇപ്പോൾ അഖിലേക്ക് പറഞ്ഞു കഥകൾ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു നിര കിടക്കുകയാണ് ഇങ്ങനെ കഥകളുമായി. ആത്രയുണ്ട്, ഷാഹിനിയുണ്ട്, ഷബിയൊക്കെ കഥകൾ വന്നതാണ്. അപ്പോൾ എല്ലാവരും അടച്ചാക്ഷിക്കുന്നില്ല. പുതിയ തലങ്ങളുടെ ഒട്ടുമിക്ക ഒരു ലക്ഷ്യം സിനിമയാണ്. അവർ നോക്കുമ്പോൾ എസ് ഹരീഷ് സിനിമയിലുണ്ട്, ഉണ്ണിയാറ് സിനിമയിൽ കയറിയിരിക്കുന്നു, ഇപ്പോൾ വരുന്നവരുള്ള സിനിമയിലാണ് സിനിമ കേൾക്കുന്നത്, പി എസ് റഫീഖുണ്ട്. അപ്പോൾ കഥ എന്നുള്ള ഒരു സാഹിത്യരൂപത്തെ മറന്നുകൊണ്ട് ജീവിതത്തെ മറന്നുകൊണ്ട് അവർ എഴുതാനുള്ള ശ്രമത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സമയത്താണ് ഞങ്ങൾ തന്നെ ഒരു പരമ്പര ഇറക്കി, അഭിനവ കഥകൾ എന്ന് പറഞ്ഞ പരമ്പര.
ആ പരമ്പര എന്ന് പറഞ്ഞ ഒരു കഥയുടെ ചരിത്രമാണ് പി ആറിൻ്റെയും പട്ടത്തുള്ളിയുടെയും ബി പി ശിവകുമാറിൻ്റെയും എം സുകുമാരൻ്റെയും കഥകൾ വീണ്ടും വായിക്കുന്ന ഒരു അവസരമാണ്. ആ കഥകൾ പുതിയ തലമുറയിലെ എഴുത്തുകാർ എത്ര പേർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും കഥയുടെ ചരിത്രം അറിയണമെങ്കിൽ ഇതൊക്കെ വായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കല ജീവിതം തന്നെയാണെന്ന് പറഞ്ഞ പോലെ കഥ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് അതിനെ പറ്റി സംസാരിക്കാന്ന് പറഞ്ഞാൽ ബേസിക്കലി ജീവിതത്തിനെ പറ്റി സംസാരിക്കാന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ പറയുകയാണെച്ചാൽ ഞാൻ ഈ നമ്മൾ ഈ ഡിജിറ്റലി ജനറേഷൻ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ക്രമപ്രകാരം ഞാൻ സൂമേഴ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ പെടുന്ന ഒരാളാണ്. അതായത് ജെൻസി ജനറേഷൻ സെഡ് എന്ന് പറയുന്നത്, അതായത് 90s അവസാനം ജനിച്ചിട്ടുള്ള, അതായത് 95s ശേഷമൊക്കെ ജനിച്ച് ഇപ്പോ അവരവരുടെ ഒരു എന്താ വർക്ക് ഫോഴ്സ് ആയിട്ട് നിലനിൽക്കുന്ന സമയത്ത് 25, 26, 27, 28 ആ ഒരു പ്രായം. അപ്പോ അവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് അവരവരുടെ ചൈൽഡ്ഹുഡ് മുതൽ തന്നെ ഈ ഡിജിറ്റൽ വേൾഡ് കൺസ്യൂം ചെയ്ത് തുടങ്ങിയിട്ടുള്ളവരാണ്. ഐ മീൻ ഇന്റർനെറ്റ് ഉപയോഗിച്ച് തുടങ്ങുക, കമ്പ്യൂട്ടർ, ഫോണ്. സോ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കണ ഈ ജനം ഇരിക്കണ ഈ ഒരു സ്റ്റേജിൽ അങ്ങനെ ഒരു ജനറേഷനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഞാൻ വളർന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഭയങ്കര ഗ്രാൻഡ് നെഗറ്റീവ്സ് ആയിട്ടുള്ള സാധനങ്ങളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വായിച്ചിട്ട് വളർന്ന ഒരു 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 തലമുറേനല്ല ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ സിനിമയാണ് കൂടുതൽ കണ്ടു വളർന്നിട്ടുള്ളത് ചെറുപ്പം തൊട്ടേ, അല്ലെങ്കിൽ നാടകം കാണുക, സിനിമ കാണുക, ഇത്തരം വിഷ്വൽ മീഡിയത്തിനോടാണ് ഞങ്ങൾക്ക് കൂടുതൽ ആക്സസ് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ വായനശാലകളോ വായനയോ ഇല്ലാന്നല്ല, പക്ഷെ ആ ട്രെൻഡിൽ നിന്ന് വേറൊരു ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് അല്ലെങ്കിൽ അതിലേക്ക് എടുത്തറിയപ്പെട്ടിട്ടുള്ള ഒരു ആൾക്കാരാണ് ഞങ്ങള്. അപ്പോ അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനത്തെ വേദികളിലും അത്തരം പരിപാടികളിലൊക്കെ പോകുമ്പോൾ പറയണ കേട്ടിട്ടുള്ള ഒരു സാധനമാണ് ഞങ്ങളുടെ ജനറേഷൻ എഴുതുന്ന കഥകൾ എന്ന് പറയുന്നത് പലപ്പോഴും സിനിമയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ സിനിമയുടെ ഭാഷയാണ് കഥകളിലുള്ളത്. നമ്മള് ബീങ് ഇൻ ദ ടൈം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ച പരിസരം അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച കാലഘട്ടം നമുക്ക് എന്ത് തന്നു എന്നുള്ളതായിരിക്കും അപ്പൊ എഴുതുന്നവരിൽ റിഫ്ലക്ട് ചെയ്യണ ഒരു സാധനം. അപ്പൊ ആ അർത്ഥത്തിൽ ഞാനടക്കം എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരം മീഡിയത്തിനോട് വളരെ കണക്റ്റഡ് ആയതുകൊണ്ട് എഴുതുമ്പോഴും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഞങ്ങൾ കാണുന്ന ദൃശ്യങ്ങളുടെയും വായിക്കുന്നതിന്റെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോലുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗമുണ്ട് നമുക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, റെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പേര് പോലും അറിയാത്ത അത്ര സാധനങ്ങൾക്ക് ആക്സസ് ഉണ്ട്. അപ്പൊ ഇതിന്നൊക്കെ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ പലപ്പോഴും നമ്മുടെ ഭാഷയിലും ചിന്തയിലും ഒക്കെ വരും. അപ്പം ഞാനിപ്പോ കഥ എഴുതുമ്പോഴും ഞാൻ കഥ എഴുതി ഞാൻ ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ആറ് കഥകൾ എഴുതും. അതന്നെ 5-6 വർഷം കൊണ്ട് എഴുതിയ ആ കഥയാണ്. അതിൽ ആ നടക്കണ സ്ഥലം അല്ലെങ്കിൽ ഭൂമിക എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒരു ചെറിയ ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല കേരളത്തിൽ എന്ന് അറിയാലോ, കാരണം ഈ വില്ലേജ് അല്ലെങ്കിൽ നഗരം എന്നുള്ള ഡിഫറൻസ് ഒക്കെ ഏറ്റവും കുറഞ്ഞു വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പൊ ഇവിടുത്തെ അങ്ങനത്തെ ഒരു അവിടെ ഇവിടെ ഇല്ലാത്തൊരു വില്ലേജ് എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പൊ അവിടുത്തെ കഥകൾ ഞാൻ എഴുതുമ്പോ തന്നെ അത് പലപ്പോഴും ഒരേ സമയം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മീഡിയയും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും, അതുപോലെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ കഥകളും ചേർത്ത് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ബേസിക്കലി വളരെ ഓർഗാനിക്കായിട്ട് സംഭവങ്ങൾക്കായിരിക്കും ഇതിന്നാണ് നമ്മൾ ജനിക്കും വളരെ ചെയ്യുന്നത്. സോ എഴുതുമ്പോൾ ഇതിന് രണ്ടിന്റെ സ്വാധീനം അതിലുണ്ട്. അപ്പോ എനിക്ക് ഈ വീണ്ടെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയില്ല, പക്ഷെ കഥ എഴുതുക എന്ന് പറയുന്നത് മനുഷ്യൻ ജീവിക്കുന്ന സമയത്തിന് ഒരു രീതിയിൽ എഴുതുന്ന മീഡിയത്തിലും വരുന്നു എന്നുള്ളത് മാത്രമാണ് എഴുത്തിലുള്ളത്. ഒരു വീണ്ടെടുപ്പാണോ എനിക്ക് അറിയില്ല, പക്ഷെ ഒരു രേഖപ്പെടുത്തലാണ് അല്ലെങ്കിൽ ഒരു സാഹിത്യമായിട്ട് അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഹ്യൂമർ ആയിട്ട് കഥകൾ എഴുതണം അല്ലെങ്കിൽ ഞാൻ വായിക്കുന്ന കഥകളിൽ ആൾക്കാർ എന്തെങ്കിലും ഹ്യൂമർ അടിച്ചിരിക്കണം, ഇതൊക്കെയാണ് ആഗ്രഹം. അപ്പൊ ആ സമയത്ത് അത്തരത്തിൽ ഞാൻ ജീവിച്ച കാലത്തിനെയും എന്ത് വായിക്കുന്നു എന്നുള്ളതിനൊക്കെ ഒരുപോലെ റെപ്രസെന്റ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലാണ് കഥ എഴുതുന്നത്. പാനൽ ഡിസ്കഷന്റെ സ്വഭാവം പുലർത്തിക്കൊണ്ട് വീണ്ടും ഒരു 2-3 മിനിറ്റ് വരെ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം ഉണ്ടാവുന്നത് നേരത്തെ പറയുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നത് വരെ കഥയുടെ വീണ്ടെടുപ്പ് എന്നൊരു സബ്ജക്റ്റിനെ കുറിച്ച് എന്ത് സംസാരിക്കണം എന്ന് എനിക്ക് പിടിയുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത്രയും വലിയ എഴുത്തുകാരൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു എന്റെ മനസ്സിലെ എഴുത്തിനെ അല്ലെങ്കിൽ എന്റെ മനസ്സിലെ കഥയെ വീണ്ടെടുക്കാൻ സഹായിച്ച ഏതാനും കഥാകൃത്തുക്കളെ കുറിച്ച് പറയാമെന്ന് തോന്നുന്നു.
ഈ വായന എന്ന് പറയുന്നത് എന്റെ സ്കൂൾ കാലഘട്ടത്തിലെ വായനയാണ് ഞാൻ പറയുന്നത്. ആദ്യകാലം വായിച്ചു തുടങ്ങിയപ്പോ ഈ നമുക്കിപ്പോ പാഠപുസ്തകങ്ങളിൽ കുറച്ച് കഥകൾ പഠിക്കാനുണ്ടായിരുന്നു. ശേഖുട്ടി, നിന്റെ ഓർമ്മയ്ക്ക്, ചെകുത്താന്റെ കുപ്പായം, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കഥകൾ. അതിനൊക്കെ പുറത്ത് ആദ്യമായിട്ട് ഒരു കഥാസമാഹാരത്തിൽ നിന്ന് ഞാനൊരു കഥ വായിക്കുന്നത് ഗൗരിയാണ്. ഗൗരി ടി പത്മനാഭന്റെ ആ ഗൗരി എന്ന് പറയുന്ന ചെറുകഥാ പുസ്തകം എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്. ഒരു മത്സരത്തിന് രണ്ടാം സമ്മാനമായിട്ട് കിട്ടിയതാണ്. അപ്പൊ ആ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ ഗൗരിയാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത്. ടി പത്മനാഭന്റെ കഥകള് ഭയങ്കരമായിട്ട് എന്നെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാല് അത് എനിക്ക് എങ്ങനെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പുള്ളിയുടെ വരികളിലുള്ള ഒരു മൗനം, വരികൾക്കിടയിലുള്ള ഒരു ഏകാന്തത കഥാകാരൻ തന്നെ അനുഭവിക്കുന്നതാണെന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും. മിക്ക കഥകളിലും കഥാകാരൻ ഭാര്യയും പൂച്ചയും, അങ്ങനെ ഒരു ഏകാന്തത. പിന്നെ ഇടയ്ക്ക് വെച്ച് അർത്ഥവിരാമത്തിൽ നിർത്തിപ്പോകുന്ന വാചകങ്ങൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഇതുപോലെ നമുക്ക് എഴുതാൻ പറ്റുമോ എന്നൊക്കെ അപ്പോഴിങ്ങനെ ചിന്തിച്ചിരുന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ ചില കഥാപാത്രങ്ങളുണ്ട്, ഇപ്പൊ നമ്മുടെ ജീവിതത്തിലായാലും പകുതിക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നവർ, അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങളെ എനിക്ക് ഈ പത്മനാഭന്റെ കഥകളിൽ കാണാൻ പറ്റി. ഞാൻ പറഞ്ഞ എട്ടാം ക്ലാസ്സിലെ വായിച്ചതാണ്, പിന്നീട് ഞാൻ പലതവണ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ടുണ്ട്. എന്നാലും ചില കഥാപാത്രങ്ങൾ കഥയെക്കാളും കൂടുതൽ എന്റെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ആ ഒരു ഭാവത്തോടെ, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച്. ഉദാഹരണത്തിന് ദാസൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ ദാസനില് കഥാകാരൻ ദാസൻ വരുമ്പോ ആര് ക്ഷീണിച്ചാണ് വരുന്നത്. അപ്പൊ അഞ്ചടി ഉയരമുള്ള മെലിഞ്ഞ് വിളറി അങ്ങനെ എന്തോ ആണ് അവന്റെ ഡിസ്ക്രിപ്ഷൻ, ദാസന്റെ ഡിസ്ക്രിപ്ഷൻ. ആള് വരുമ്പോ ഈ കഥാകാരൻ ചോറ് വിളക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഞാൻ നട്ടു വളർത്തിയ ചീരയാണ്, ഇത്തിരി മോരൊഴിച്ച് സാമ്പാർ ഒഴിച്ച് കൂട്ടിക്കൊഴിച്ച് കഴിക്കുക എന്നൊക്കെ പറയുമ്പോ ഞാൻ ആ ദാസനിരുന്ന് ഉണ്ണുന്നു എങ്ങനെയാണെന്ന് അന്ന് തൊട്ടേ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കും. ഓ എന്തൊരു എന്തൊരു രസമായിട്ടാണെന്ന്, അത് എഴുത്തിന്റെ ഒരു സ്ട്രോങ് ഉള്ള എഴുത്തിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ രാമേട്ടൻ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. രാമേട്ടനിൽ രാമേട്ടൻ ആദ്യമായിട്ട് വരുമ്പോ ഇങ്ങനെ ഇടുപ്പിൽ ഇങ്ങനെ കുത്തി ഒന്ന് തല ചിരിച്ച് ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ രാമേട്ടൻ കൊണ്ടുവന്ന പുതിയ ഉടുപ്പിന്റെ തുണി, ഉടുപ്പിന്റെ അത് തുണിയാണ്, തുണിയുടെ മണം, ആ തുണിയുടെ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ട്. ഇളം റോസ് നിറത്തില് വരയോടുകൂടി അങ്ങനെയാണ് തോന്നുന്നു. അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു. അതുപോലെ വിമല എന്ന് പറയുന്ന കഥയില് ഷീല മജുംദാർ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരി വരുന്നുണ്ട്. ഷീല മജുംദാർ തടിച്ചിരിക്കുമ്പോ വിമല ചോദിക്കും, നീ എന്താ ഇങ്ങനെ തടിച്ചിരിക്കുന്നത്? അതെന്റെ ഹസ്ബൻഡ് ഒരുപാട് നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കൊണ്ടുപോയി നന്നായിട്ട് ഭക്ഷണം വാങ്ങിച്ചു തരും. അപ്പൊ ഞാൻ ഷീല മജുംദാറിന്റെ ഭർത്താവിനെ വരെ സങ്കല്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വായനയില് എനിക്കിപ്പാണ് എനിക്ക് പൊതി തോന്നി. എനിക്കിപ്പോഴൊന്നും ഒരിക്കലും ഇങ്ങനെ വായിക്കാൻ പറ്റാറില്ല. അതൊരു ആർത്തിയോടുള്ള ഒരു വായനയായിരുന്നു. അപ്പൊ എന്റെ ഒരു കഥ എന്ന് പറഞ്ഞ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു എന്റെ ജന്മഗുണമായിട്ട് കിട്ടിയതാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്റെ അച്ഛൻ നന്നായിട്ട് എഴുതുമായിരുന്നു. അപ്പൊ ആ ഒരു കഥ വീണ്ടെടുക്കാൻ എന്നെ സഹായിച്ച ആദ്യത്തെ പുസ്തകം ഗൗരിയും കഥാകൃത്ത് ടി പത്മനാഭനുമാണ്. രണ്ടാമത് ഞാൻ എന്നെ വീണ്ടെടുത്ത ഒരു കഥാകാരനുണ്ട്, അത് പി പത്മരാജനാണ്. പി പത്മരാജന്റെ പുസ്തകവും എനിക്ക് സമ്മാനമായിട്ട് കിട്ടിയതാണ്, ചെറുകഥകളുടെ കുറച്ച് ചെറുകഥകളുടെ സമാഹാരം. അതിൽ എല്ലാവർക്കും ഇഷ്ടമായ ലോല എന്ന കഥയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതില് കുഞ്ഞ് എന്ന് പറയുന്ന ഒരു കഥയുണ്ടായിരുന്നു. കുഞ്ഞ് അതൊരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ ഞാനത് എത്ര തവണ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതില് കുഞ്ഞിന്റെ അമ്മ പറയുന്ന ഒരു ഇതുണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക, കുറച്ച് നാൾ കഴിയുമ്പോൾ കുഞ്ഞ് എല്ലാവരെയും പോലെ ആയിക്കോളും. കുഞ്ഞ് ഒരുപാട് ഗുണങ്ങളോടുകൂടി ജനിച്ച ഒരു കുഞ്ഞാണ്. അപ്പൊ അതൊന്ന് ക്ഷമിക്കുക എന്ന് പറയുന്ന ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് തോന്നുന്നു പിന്നീട് എന്റെ ഞാൻ ഡയറി എഴുതുന്ന പതിവുള്ള ആളാണ്. അപ്പൊ ഒരുപാട് വർഷത്തെ ഡയറിയിൽ ആദ്യത്തെ വാചകം The real challenge is to be yourself in a world that's trying to make you like everyone else. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അല്പം വ്യത്യസ്തയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ടായിരുന്നു. എന്തുകൊണ്ടോ അങ്ങനെ തോന്നാറുണ്ടായിരുന്നു. കാരണം എല്ലാവരും കളിക്കുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന എന്തെങ്കിലും വായിക്കും. ബാലരമ ബാലമ്മകളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വനിതയായിരിക്കും. എന്നാലും എനിക്ക് അതാണ് ഇഷ്ടം എന്നൊരു തോന്നല്. അപ്പൊ ഒത്തിരി വ്യത്യസ്തയായത് കാരണം ഇങ്ങനെ ഞാൻ എഴുതി വെച്ചു. കൂട്ടുകാരൊക്കെ കുറവാണ്. അപ്പൊ പത്മരാജന്റെ കഥകൾ അമ്മാതിരി എന്നെ ചോദിച്ചു. അതുപോലെ പത്മരാജന്റെ വേറൊരു കഥയുണ്ട്, ആരാന്റെ അമ്മയുടെ ശവം എന്ന് പറഞ്ഞിട്ട്. അതില് അതുപോലെ ഒരു ചൂഷണം മുഖ്യ വിഷയമായിട്ട് വരുന്ന ഒരു കഥ ഞാൻ പിന്നീട് ഒരിക്കലും വായിച്ചിട്ടില്ല. അത് ആ യജമാനന്റെ അമ്മയുടെ ശവം വേഗക്കാരെ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരു കഥയാണ്. അത് ഭയങ്കര യജമാനതാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോ ഇത് ഇതിനെയാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്.
ഇവര് പിന്നെ എം ടി മാധവിക്കുട്ടി ഇവരൊക്കെ വായിച്ചതിന് ശേഷമാണ് പിന്നീട് പിന്നെ പുറകെയുള്ള കാലഘട്ടത്തിലേക്ക് പോകുന്നത്. ഉറൂപ്പ്, എസ് കെ പൊറ്റക്കാട്, കരൂർ ഇവരെയൊക്കെ വായിക്കുന്നത് പിന്നീടാണ്. ഇവരൊക്കെ ഓരോ തരത്തില് സ്വാധീനിച്ചിട്ടുണ്ട് നമ്മുടെ കഥകള്. ഇപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഓരോ പരിമിതികളുണ്ടല്ലോ. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും എഴുത്തിനും അനുഭവങ്ങൾ ആർജിക്കുന്നതിനും ഒക്കെ കുറച്ച് പരിമിതികൾ ഉണ്ടാവും. അപ്പൊ ഞാൻ എൻ്റെ കഥകളിലെ സംഭവങ്ങളെ രൂപപ്പെടുത്തുന്നതും പിന്നീട് അതിലെ കഥാപാത്രങ്ങളെ രൂപപ്പെടുത്തുന്നത്, അതിൻ്റെ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയതും ഒക്കെ ഈ ഒരു ബേസിക് വായനയിൽ നിന്നാണ്, ആ മുമ്പുള്ള വായനയിൽ നിന്ന്. പിന്നീട് വായിച്ചതില് എൻ പി നാരായണ പിള്ളയുടെ കള്ളനില് ഒരു ലാസ്റ്റാണ് വീട്ടുകാരൻ വന്ന് കള്ളനെ വിളിച്ചുണർത്തിയിട്ട് എന്നിട്ട് തിന്നോ എന്ന് ജിജ്ഞാസയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിലെ ജിജ്ഞാസ എന്നുള്ള പദം, ഇങ്ങനെ ചില പദങ്ങള്, ചില മണങ്ങള്, ചില കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കയറുകയാണ്. അതൊക്കെ ഇങ്ങനെ പിന്നീട് ആ കഥാപാത്രമായിട്ട് ഒരിക്കലും വരില്ലായിരിക്കും, പക്ഷെ അത് വേറൊരു രീതിയിൽ എന്റെ കണ്ണുകളിൽ വരുന്ന എനിക്ക് തോന്നുന്നു. ഈ ഗൗരി വായിച്ച ഒരു ഇത് മനസ്സിൽ നിന്ന് മാറാത്ത കാരണം പിന്നീട് കോളേജ് കാലത്ത് എഴുതിയ ഒരു കഥയില് ഗൗരിയുടെ ഒരു മെൻഷൻ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സന്ദർഭം ഏകദേശം അതുപോലെ തന്നെയാണ്. അതിൽ പറയുന്നുണ്ട് ഇത് വായിക്കുമ്പോൾ എനിക്ക് ഗൗരിയെ ഓർമ്മ വരുന്നു എന്നുള്ളൊരു കഥാപാത്രം പറയുന്നുണ്ട്. അങ്ങനെ എന്നെ സ്വാധീനിച്ച നിരവധി നിരവധി എഴുത്തുകാരുണ്ട് ഇവിടെ സ്റ്റേജിൽ തന്നെ. അവർ കുറെ പേരിരിക്കുന്നുണ്ട്. അവരിലൂടെയൊക്കെയാണ് ഞാൻ എൻ്റെ കഥകളെ വീണ്ടെടുത്തത്, ഇപ്പോഴും വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ പല ചിലപ്പോഴൊക്കെ എന്നെ വീണ്ടെടുക്കുന്നത്. ഇത്രയും പറയുന്നത് ഇവിടെ സംസാരിച്ച എല്ലാവരും തന്നെ അവരവരുടേതായ നിലയിൽ കഥയെക്കുറിച്ചുള്ള തങ്ങളുടെ എഴുത്തിനെ കുറിച്ചുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചിലർ വളരെ ധ്വന്യാത്മകവും വ്യംഗ്യവുമായിട്ടാണ്, ചിലർ കുറച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ വലിയൊരു അംശം സ്വന്തം കാലത്തോടുള്ള ഒരു പ്രതികരണം, അതൊരു പക്ഷേ ചുറ്റുപാടുകൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ, പണ്ട് വായിച്ചത്, ഇതിനെയെല്ലാം നമ്മൾ ഇന്ന് നിന്നുകൊണ്ടാണ് കാണുന്നത്. ഇന്നത്തെ ലോകം ഒരർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ എഴുതാൻ ആപൽക്കരമായി എഴുതാൻ പ്രേരിപ്പിക്കുന്നു. ഏറ്റവും അവസാനം സംസാരിച്ച കുട്ടി പറഞ്ഞ അനുഭവം കുറവാണ്. അങ്ങനൊരു വിഷയം അഞ്ചാം വയസ്സിൽ കൊണ്ടൊരാളുടെ ജീവിതം തീർന്നാലും അതിനിടയിലുള്ള അനുഭവത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട്, പ്രാധാന്യമുണ്ട്. ഏതാണ്ട് 35 വയസ്സിനടുത്താണ് മാധവിക്കുട്ടി എൻ്റെ കഥ എഴുതിയത്. അപ്പോൾ അവരതിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ദൈർഘ്യമല്ല ജീവിച്ച ആ അനുഭവത്തിൻ്റെ ആഴമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമായിട്ട് ആരും എടുക്കരുത്. മറിച്ച് തങ്ങൾക്ക് പറയാനുള്ളത് അവനവനോടും സ്വന്തം കാലത്തോടുമുള്ള പ്രതികരണങ്ങൾ എന്ന നിലയിൽ രേഖപ്പെടുത്തുക എന്നതാണ് പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. ഓരോരുത്തർക്കും അവരവരുടേതായ വഴികളാണ്. തീർച്ചയായിട്ടും നമ്മുടെ വരുംകാല കഥയിലെ ഇപ്പോൾ നിലവിലുള്ള മലയാള ചെറുകഥയുടെ രംഗത്തെ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരെല്ലാം. അവർക്ക് വരുംകാലത്തും പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വലിയ സംഭാവനകൾ ഇനിയും ചെയ്യാൻ കഴിയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് പാനൽ ഡിസ്കഷൻ്റെ സ്വഭാവത്തിൽ വീണ്ടും ഒരു റൗണ്ട് കൂടി ആവുകയാണ്. ആദ്യം നീ കഷ്ടിച്ചൊരു 3 മിനിറ്റ് ചായ എടുക്കണം, നമ്മുടെ ബഹുമാനരായ സദസ്സിനെ കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ആദ്യം PS അഖിലയും ആർദ്രയും ഒരേ കാലത്ത് എഴുതുന്നവരാണെങ്കിലും രണ്ട് കാലത്ത് നിന്നുകൊണ്ടാണ് അവർ എഴുതുന്നതും വായിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അഖില ടി പത്മനാഭനെ എം ടി എം ഒക്കെ വളരെ വികാരഭരിതമായിട്ടാണ് പറഞ്ഞത്. വളരെ കൺവെൻഷനലായിട്ട് യാഥാസ്ഥിതികമായിട്ട് കഥകൾ എഴുതിയ ആളുകളാണ് അവർ. വളരെ യാഥാസ്ഥിതികമാണ്. ഇന്നിപ്പോൾ ഒരു ചരിത്ര സ്മാരകം മാത്രമാണ്. തീർച്ചയായും അവർ അവരുടെ ഒരു പ്രാധാന്യം കുറച്ച് കാണുകയല്ല. ആർദ്ര വായന കുറവാണെന്ന് പറഞ്ഞു, പക്ഷേ കുറച്ചുകൂടി ഡിജിറ്റൽ യുഗത്തിൻ്റെ ആളായതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിതത്തെ നോക്കിയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു. കുറച്ചുകൂടി ഭേദമായിട്ട് എനിക്കതാ തോന്നുന്നത്, ഒരു പുതിയ കാലത്തെ ജീവിതം എന്നെ പോലെയുള്ള ഇത്രയും കാലം ജീവിച്ച ഒരാൾക്ക് കാണാൻ പറ്റുമല്ലോ, ആ ഒരു നിങ്ങളുടെ പ്രതികരണം അറിയാൻ പറ്റുമല്ലോ. ഞാനും
എൻ്റെ ചങ്ങാതിമാർ ഏതാണ്ട് 15 വയസ്സൊക്കെ ഉള്ള കാലത്ത് വായിക്കുമെന്ന് നന്നായിട്ട് വായിക്കുമായിരുന്നു. ആ വായിക്കുന്ന കാലത്തൊക്കെ ടി പത്മനാഭനും എം ടി ഒക്കെ വളരെ ശക്തരായിട്ട് എഴുതിക്കൊണ്ടിരുന്ന കാലമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ വൈകാരികതയുള്ള ജീവിതം പോലെയുള്ള ഒരുപാട് വികാരങ്ങൾ ഉണർത്തുന്ന കഥകളാണ് അവരെഴുതിയിരുന്നത്. സ്വാഭാവികമായിട്ടും ഇന്നും അങ്ങനെ എഴുതുന്നവരൊക്കെ ഉണ്ട്, ഇന്നും കയ്യടി കിട്ടും. ആളുകൾക്ക് പൊതുവെ അതാണ് ഇഷ്ടം, വളരെ വൈകാരികത ഉണർത്തുന്ന കഥകൾ വായിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് ബദലായിട്ട് പുതിയ തലമുറ കണ്ടുപിടിച്ചത് വൈറൽ കഥകളാണ്. പെട്ടെന്ന് വൈറലാകുന്ന, പെട്ടെന്ന് പ്രശസ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള കഥകൾ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഈ ശബിതയുടെ മദാക്രാന്ത അങ്ങനെയുള്ള കഥയാണെന്ന് ഞാൻ പറയില്ല, എന്നാലും അതിൻ്റെ ചില എലിമെൻറ്റ്സ് പെട്ടെന്ന് വൈറലായ കഥ. അതുപോലെ പക്ഷെ അതിനകത്ത് ഒരു അടിസ്ഥാനമായ ഒരു ശക്തി കേന്ദ്രം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് നിലനിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നൊക്കെ. പക്ഷേ വൈറൽ സ്വഭാവമുള്ള കഥകൾ ധാരാളം എഴുതുന്ന പുതിയ തലമുറയിൽ ഉണ്ട്. പെട്ടെന്ന് ക്ഷിപ്ര പ്രശസ്തി കിട്ടുവാനായിട്ട്, ഒന്നാമത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ എന്ന് പറയുന്നത് ഒരു പ്രശസ്തി കിട്ടാനുള്ളൊരു മാധ്യമമല്ല അത്. അത് കുറച്ചും കൂടി മെഡിറ്റേറ്റീവായിട്ട് നമ്മൾ ആവിഷ്കരിക്കുന്നതിനുള്ളൊരു മാധ്യമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാഹിത്യം പൊതുവെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതാണ് നേരത്തെ ഈ പണ്ട് ഇപ്പം ഈ ഡിജിറ്റൽ കാലത്തെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ പ്രതിസന്ധികളെക്കുറിച്ച് പറഞ്ഞു. 1979 മറ്റാണെന്ന് തോന്നുന്നു ബി ജെർസി കൊസിൻസ്കിയുടെ ഒരു നോവലിനെ ബേസ് ചെയ്തിട്ടൊരു നോവൽ വന്നു, ബീയിങ് എന്ന് മറ്റുള്ള അതിൻ്റെ പേര്. അതിലൊരു കഥാപാത്രം തോട്ടക്കാരനാണ്. അയാൾ തോട്ടപ്പണി ചെയ്യും, ടി വി കാണും, വീണ്ടും തോട്ടപ്പണി ചെയ്യും, ടി വി കാണും. അത്രയുള്ള അയാളുടെ ജീവിതം. ഒരു ദിവസം അയാളുടെ ജോലി പോയി, അയാൾ റോഡിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് ശരിക്കും ജീവിതം എന്താണെന്ന് അയാൾ കാണുന്നത്. അപ്പോൾ അയാളുടെ കയ്യിലുള്ളത് ഒരു ബാഗും അതിലൊരു റിമോട്ട് കൺട്രോളും ഉണ്ട്. റിമോട്ട് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ, ഒരു തടിച്ച റിമോട്ടാണ്. അപ്പോഴാണ് ഈ ഒരു കോളനിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അടി നടക്കുകയാണ്. പുള്ളി വേഗം റിമോട്ട് എടുത്ത്, പുള്ളിയെ തല്ലുന്നുണ്ട്, അപ്പോൾ റിമോട്ട് എടുത്ത് അത് പുള്ളി അത് ആ കാഴ്ച മാറ്റാൻ നോക്കുകയാണ്, ചാനൽ മാറ്റാൻ നോക്കുക, മാറുന്നില്ല. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അത് ജെർസി കോസിൻസ്കി 1979 എഴുതിയ ഒരു കൃതിയാണത്. നമ്മളും സമാനമായ ഒരു ക്രൈസിസിലൂടെയാണ് കടന്നു പോകുന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലം വലിയൊരു പ്രതിസന്ധിയായിരുന്നു എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള, എഴുത്തിൻ്റെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാലമായിരുന്നു. വളരെ മെഡിറ്റേറ്റീവായിട്ട് എൻ്റെ മുറിയിൽ അടച്ചിട്ടിരുന്ന് ഞാൻ എഴുതുകയായിരുന്നു. തോട്ടക്കാരൻ്റെ കാര്യം പറഞ്ഞ പോലെയായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് ഓരോ കാലത്തിനെ എല്ലാവരും ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പിന്നിലേക്ക് പോകേണ്ട കാര്യമില്ല. 75 ഞങ്ങൾ വായിച്ചു തുടങ്ങുന്ന കാലത്ത് എം ടിയും പത്മനാഭനും ഞങ്ങൾ ആകർഷിച്ചിട്ടില്ല. അന്ന് 75 ഞങ്ങൾ ആകർഷിച്ചത് മേദിൽ രാധാകൃഷ്ണനായിരുന്നു. അതെത്രമാത്രം അപക്വമാണോ ഇല്ല എന്നൊക്കെയുള്ള വേറെ കാര്യം. എനിക്ക് പേടിയാണ് മേദിലിൻ്റെ പേര് പറയാൻ. കഴിഞ്ഞ കൊച്ചിയിൽ വെച്ച് ഒരു ഇതുപോലുള്ളൊരു സെഷനിൽ മേദിലെന്ന് പേര് പറഞ്ഞപ്പോൾ ഒരു കഥാ ഒരു നോവലിസ്റ്റ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, മാത്യുസേട്ടൻ ജോയ്സിയെ കുറിച്ച് പറയും, മേദിലിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ കൺവെൻഷൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ സൃഷ്ടി എന്ന് പറയുന്ന, സർഗസൃഷ്ടി എന്ന് പറഞ്ഞാൽ പുതിയത് എന്തോ കണ്ടെത്തൽ തന്നെയാണത്. അതല്ലാണ്ട് പഴയ പാറ്റേണിൽ വീണ്ടും ഒരു കഥ കൂടി പറഞ്ഞു വെക്കലല്ല ചെറുകഥ എന്നാണ് ഞാൻ പറയുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കണം. ഓരോ മനുഷ്യനും വലിയ സർഗാത്മക സ്രോതസ്സാണ്, അത് പൊട്ടിത്തെറിക്കണം. പുതിയതെന്തോ വരാനിരിക്കുന്നു, പുതിയ തലമുറയിൽ നിന്ന് കൂടുതൽ ശക്തമായതെന്തോ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. സിനിമ പോലും പഴകിക്കഴിഞ്ഞു. സിനിമ എന്ന മാധ്യമം 100 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് പഴകിക്കഴിഞ്ഞു. ഇതിൽ വലിയ അത്ഭുതമൊന്നും ഇപ്പോൾ സിനിമയിൽ, ലോക സിനിമയിൽ നടക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമയാണെന്ന് ഒരു പുതിയ ചെറുപ്പക്കാരൻ പറയുമ്പോൾ നമുക്ക് അത് വളരെ കഷ്ടമാണല്ലോ എന്നാണ് തോന്നുന്നത്. എൻ്റെ പേരക്കുട്ടി ഈ മൊബൈൽ ഫോൺ കിട്ടിയാൽ അത് കൃത്യമായിട്ട് എന്ത് കാണണം എന്ന് അവൾക്ക് അറിയാതെ നോക്കിയിട്ട് 2 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതാണ് ഇന്നത്തെ കാലം. ഇതിനെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാലത്തെ ഞാൻ എന്നിലുണ്ടാക്കുന്ന വികാരങ്ങൾ എങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ ഗാഢമായിട്ട് ചിന്തിക്കും, അതിനുവേണ്ടി പണിയെടുക്കും, ഒരു ബെറ്റർ കഥ എഴുതാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതെല്ലാം ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും എന്നെ ഒരു ഭൂതകാലം, ഈ ഒരു പഴയ ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു കഥ എഴുതുന്ന ഒരു ഭൂതകാലം എന്നെ ഹോണ്ട് ചെയ്യുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു കഥ എഴുതുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു ഛേ ഇതല്ലല്ലോ എഴുതേണ്ടത് എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. ഇത്രയും പറയുന്നത്, തലമുറകൾ എത്ര മാറുമ്പോഴും തെളിച്ചമുള്ള കഥകൾ പുതുതായിട്ട് തന്നെ നിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പത്മനാഭൻ്റെ സാക്ഷി പോലെ ഉയരമുള്ള കഥകൾ മലയാളത്തിൽ വളരെ കുറവാണ്. എം ടിയുടെ ഷെർലക്ക് പോലെ, മാധവിക്കുട്ടിയുടെ
എല്ലാവരും നെയ്പ്പായസം എന്നാണ് ആദ്യം പറയുക. എനിക്ക് പറയാൻ മാധവിക്കുട്ടിയുടെ കുറേ മികച്ച കഥകൾ വരെ ഉണ്ട്. ബഷീറിൻ്റെ സ്വർണമാല പോലെ എത്ര കാലം കഴിഞ്ഞാൽ അത് തിളങ്ങിക്കൊണ്ടിരിക്കും. നിരൂപകരുടെ ശ്രദ്ധ പെടാതെ കിട്ടാതെ പോയ രചനകൾ അങ്ങനെയുമുണ്ട്. അത് ഏത് തലമുറകളുടെ ഭാവുകത്വം മാറിക്കഴിഞ്ഞാലും മികച്ച രചനകൾ പർവ്വത തുല്യതയോടെ ഇങ്ങനെ കാലങ്ങൾ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുക തന്നെ ചെയ്യും. അത് പുതിയ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഏത് തലമുറയിലും പെടുന്ന എഴുത്തുകാർ അവരുടെ ഭാവുകത്വത്തെ മാറ്റിപ്പണിയേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു തലമുറയെ ഒഴിവാക്കിക്കൊണ്ട് വേണം അവർ വായിക്കേണ്ടത്. പ്രത്യേകിച്ചും ആദ്യകാല തലമുറകൾ വിനോദ പ്രധാനമായ കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയവരാണ്. ആ കാലത്തെ കഥകളെ നമ്മൾ അധികം അങ്ങനെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ബഷീറിൻ്റെ തലമുറ തൊട്ടിങ്ങോട്ട് വന്ന ഓരോ തലമുറയും ഇപ്പൊ നമ്മൾ മുകുന്ദൻ്റെ തലമുറയെ ആദ്യ അവരുടെ ആദ്യഘട്ടത്തെ തള്ളിപ്പറയുമ്പോൾ പോലും ഇന്ദ്രിയങ്ങളിൽ ശൈത്യം പോലെയുള്ള ആ കഥ എഴുതിയ മുകുന്ദൻ കഥയുടെ ക്രാഫ്റ്റിൽ കൊണ്ടുവന്നിട്ടുള്ള അത്ഭുതങ്ങൾ മലയാളത്തിൽ അധികമാരും പിന്നെ കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ വിശുദ്ധരമം എഴുതിയ അതുപോലുള്ള കഥകൾ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ക്രാഫ്റ്റിലുള്ള അത്ഭുതങ്ങൾ അത്യാധുനികരാരും കൊണ്ടുവന്നിട്ടില്ല. പോസ്റ്റ് മോഡേണിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടില്ല കഥയിൽ. ബഷീറിൻ്റെ കഥകളെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ പറയുകയാണ്. ബഷീറിൻ്റെ ഉയരമുള്ള കഥാകൃത്തുക്കൾ പിന്നെ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഏത് തലമുറ വന്നു കഴിഞ്ഞാലും മാധവിക്കുട്ടി തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് ഏറ്റവും പറയാനുള്ള ഒന്ന് ഭംഗിയുള്ള പശ്ചാത്തലത്തിൽ വയ്ക്കണമെന്ന് പറയുന്ന ഒരു വാക്യം മാധവിക്കുട്ടി പറയുന്നുണ്ട്. അത് ഇന്ന് വെയിൽ 7 മണിക്ക് മറഞ്ഞുള്ളൂ എന്ന കഥയിലാണെന്ന് തോന്നുന്നു. മനോഹരമായ കഥയാണ്, പെയിൻറ്റിങ് പോലെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു എത്ര ബൗദ്ധികമായ കാര്യമാണെങ്കിലും നമുക്ക് പറയാനുള്ളത് അല്പം വൈകാരികതയുടെ ടച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കഥ എന്തിനാണ്, വായനക്കാരൻ എവിടെയെങ്കിലും ഒന്ന് തൊടണം, സ്പർശിക്കണം. കഥ അടച്ചു വച്ചാലും വായനക്കാരൻ്റെ പിന്നാലെ അത് വരണം, ഞാനിതാ പിന്നാലെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വരണം. അവനെ അവൻ്റെ ചിന്തകളിൽ അത് പിന്നെയും പിന്നെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതിന് വൈകാരികതയുടെ സ്പർശം ആവശ്യമാണ്. പക്ഷെ ഉപരിപ്ലവമായ വൈകാരികതയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ വൈകാരികത എന്നുള്ളത് അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രമാണ്. അതിൻ്റെ അകത്ത് വളരെ ആഴത്തിലുള്ള കഥയെ വീണ്ടെടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ജീവിതത്തെ വീണ്ടെടുക്കുന്ന, ജീവിതത്തെ വീണ്ടെടുക്കാനാണ് കഥ. നന്ദി. ഇവിടെ ഈ കുളയിലൊക്കെ പഠിക്കുന്ന കാലത്ത് മുകുന്ദൻ്റെ പടമൊക്കെ പോസ്റ്റർ മുറികളിൽ ഒട്ടിച്ച് വെച്ച് ആധുനികത വായിച്ച് വളർന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഒരു കാലഘട്ടത്തിൽ. അതിൽ പലപ്പോഴും ഖസാക്കിൻ ഇതിഹാസമൊക്കെ ഈ ബൈഹാർട്ടായിട്ട് പറഞ്ഞു നടന്ന ഒരു തലമുറ. മികച്ച ക്രാഫ്റ്റ്മാൻമാരായിരുന്നു അവരെങ്കിലും അവരിൽ പലരുടെയും കഥകൾ ഇന്ന് എടുത്ത് വായിക്കുമ്പോഴും എന്നെ പഴയതുപോലെ അത്ഭുതപ്പെടുത്തുന്നില്ല. രാധരാധ മാത്രം എന്ന കഥ ഇന്നെനിക്ക് രണ്ടാമത് വായിച്ചു നോക്കുമ്പോഴും ഇന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. അംബികാസുധൻ പറഞ്ഞതുപോലെ മികച്ച കഥകൾ വേറെ അവരെഴുതിയിട്ടുണ്ട്. അതേസമയം തന്നെ മികച്ച കഥ തേടി ഞാൻ വീണ്ടും പോകുന്നത് നേരത്തെ പറഞ്ഞ ബഷീറിലേക്കൊക്കെ തന്നെയാണ്. ബഷീറിനെ അതിജീവിക്കുന്ന ഒരു ആധുനികതയോ ഒരു മുന്നിൽ എല്ലാ കഥാകൃത്തുക്കളുടെയും എന്ത് ഈ കൊണ്ടുവന്നാൽ അവരുടെ മുന്നിൽ ബഷീറിനെ പോലുള്ള എഴുത്തുകാർ നടക്കുന്നു, മുന്നിലായി നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ ജീവിതം ഉണ്ടോ കഥയിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഈ കാലത്ത് എഴുതുന്ന ഒരു എഴുത്തുകാരൻ കാലത്തടയാളപ്പെടുത്തുകയും ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ വീർപ്പുമുട്ടാതെ ഇങ്ങനെ തുറന്നു പറയാൻ ഇങ്ങനെയുള്ള ഒരു ചർച്ച പോലും ഇനി വരും കാലങ്ങളിൽ അസാധ്യമാകുന്നത് മുന്നിൽ കാണാതെ പേന ചലിപ്പിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇനി എഴുതാൻ പോകുന്നവരും എല്ലാവരും നമ്മൾക്ക് മുൻപേ എഴുതി പോയ, നമ്മൾ വായിച്ചിട്ടുള്ള നല്ല കഥകളുടെ ഒക്കെ ആ ഒരു സാംസ്കാരികത അല്ലെങ്കിൽ ഒരുതരം ആത്മീയത ഉള്ളിൽ ഉള്ളവരാണ്. അതൊരു തുടർച്ചയാണ്. ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരാളല്ല, ഞാനൊരു തുടർച്ചയാണ്. എനിക്ക് ശേഷം വേറൊരു തുടർച്ചയുണ്ടാവും, അല്ലെങ്കിൽ പലതരം തുടർച്ചകളുണ്ടാവും. അതിൽ നമ്മൾ ആരുമായിട്ടാണ്, ഏതുതരം ജീവിതവുമായിട്ടാണ്, ഏതുതരം കൾച്ചറുമായിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നതനുസരിച്ചിരിക്കും ഓരോരുത്തരുടെ ഇഷ്ടവും അനിഷ്ടവും ഒക്കെ. അത് വിലയിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ എഴുതുന്നത് വിലയിരുത്തേണ്ടത് യഥാർത്ഥത്തിൽ നിരൂപകരാണ്.
പക്ഷെ ഓരോ എഴുത്തുകാരും സ്വയം ഒരു നിരൂപക നിരൂപകയോ അല്ലെങ്കിൽ നിരൂപകനോ കൂടിയാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ, നമുക്ക് മറ്റുള്ളവർ എഴുതിയതുപോലെ നാം ഒരിക്കലും എഴുതാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ എഴുതിയത് തന്നെ നമ്മൾക്കൊരിക്കലും അത് ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഓരോ കഥയും എങ്ങനെ വ്യത്യസ്തമായിട്ട് എഴുതാം, നമ്മളെ തന്നെ നമ്മൾക്ക് എങ്ങനെ വെല്ലുവിളിക്കാം എന്ന് ആലോചിക്കുന്ന ഒരു വലിയ വെല്ലുവിളിയാണ് സത്യത്തിൽ കഥയെഴുത്ത് അല്ലെങ്കിൽ സാഹിത്യമെഴുത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓരോന്നിനും ഓരോന്നിൻ്റെതായിട്ടുള്ള പ്രസക്തി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം എം പിക്ക് എം പിയുടേതായിട്ടുള്ള പ്രസക്തി, പത്മനാഭന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പ്രസക്തി. പക്ഷേ ആരാണോ ഭാഷയെ അല്ലെങ്കിൽ പുതിയതരം ഭാവനയെ, പുതിയതരം ജീവിതങ്ങളെ, പുതിയതരം നീതിബോധത്തെ, സത്യങ്ങളെ ഒക്കെ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്, ബഷീറിനെ കുറിച്ച് എല്ലാവരും ആവർത്തിക്കുന്നത് അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു തരം സത്യം, നിർഭയത, നീതിബോധം, മാനവികത, സൗന്ദര്യം, ഭ്രാന്ത് അല്ലെങ്കിൽ നിയന്ത്രണങ്ങളില്ലായ്മ എന്നൊക്കെ പറയുന്ന ഒരുതരം അഴിഞ്ഞാട്ടം, അത് അങ്ങേയറ്റത്തെ സ്വതന്ത്രതയാണ്. അത് ആ തരത്തിലുള്ളൊരു എഴുത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഓരോ എഴുത്തുകാരുടെയും ആഗ്രഹം എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ ആഗ്രഹം യഥാർത്ഥത്തിൽ അതാണ്. ഒന്നും എന്നെ നിയന്ത്രിക്കാത്ത, ഞാൻ എന്നെ നിയന്ത്രിക്കാത്ത ആ ഒരെഴുത്ത്, അതിന് വലിയ ഈ പറഞ്ഞ പോലെ ധ്യാനം ആവശ്യമുണ്ട്, വലിയ തുറവി ആവശ്യമുണ്ട്. നേരത്തെ അഖില പറഞ്ഞു സ്ത്രീകളുടെ സ്ത്രീകൾക്ക് പരിമിതി ഉണ്ടല്ലോ എന്ന്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. കാരണം അതിന് പരിമിതിയേ ഇല്ല. കാരണം സ്ത്രീകൾക്കാണ് കുറെ കൂടി സാധ്യത എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതുവരെ പറയപ്പെടാത്ത, എഴുതപ്പെടാത്ത ജീവിതങ്ങൾ, അനുഭവങ്ങൾ, സ്വപ്നങ്ങൾ എന്തൊക്കെയാ ചതൊക്കെ എഴുതാൻ ഇനിയുള്ള സാധ്യതകൾ മുഴുവൻ സ്ത്രീകൾക്കാണ്. മാധവിക്കുട്ടിയൊക്കെ വളരെ കുറച്ച് എഴുതി വെച്ചിട്ടുള്ളൂ. സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ചെറിയ കഥാലോകമാണ് മാധവിക്കുട്ടിയുടേത് എന്ന് ഞാൻ പറയും. അത് അന്നേ വരെ ആരും പറയാത്തത് പറഞ്ഞതുകൊണ്ടാണ് അത്രയും വലിയ ഒരു ബ്രേക്കിംഗ് ആയത്, ബ്രേക്കിംഗ് ആയിട്ടുള്ള കഥകളായത്. പക്ഷേ അതിനേക്കാൾ അപ്പുറം വേറെ ജീവിതം ജീവിക്കുന്ന എത്രയോ മനുഷ്യ സ്ത്രീകളുണ്ട് ഈ ലോകത്ത്. മലയാള കേരളത്തിൽ എത്രയും പേരുണ്ട്. മലയാള സാഹിത്യം ഇനിയും ആ സ്ത്രീ എടുത്ത് കാണാൻ പോകുന്നതേയുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും കഥയുടെ റെപ്രസെൻറ്റേഷനിൽ വരാത്ത ഒത്തിരി മനുഷ്യരുണ്ട്. അവരൊക്കെ എഴുതാൻ തുടങ്ങുമ്പോൾ വലിയ സാധ്യതയാണ് സത്യത്തിൽ സ്ത്രീകൾക്കുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരിക്കലും പരിമിതിയല്ല. പരിമിതി ഉണ്ട് എന്ന് പറയുന്നത് വളരെ സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളാണ്. സ്ത്രീകളെ നിയന്ത്രിക്കുന്ന ഒരു കുടുംബ ജീവിതം, കുടുംബഘടന അല്ലെങ്കിൽ സദാചാര ഘടന, രാഷ്ട്രീയ ഘടന, സ്ത്രീകൾക്ക് ഒരിക്കലും തുല്യ പ്രാതിനിധ്യമൊന്നും കൊടുക്കാത്ത രാഷ്ട്രീയ ഘടനയാണല്ലോ നമുക്കുള്ളത്. നിരന്തരമായിട്ട് എം എൽ എ ആയിരിക്കും, എം പി ആയിരിക്കും, മന്ത്രി ആയിരിക്കും, അല്ലെങ്കിൽ ജന സേവകരായിരിക്കും ഒക്കെ ചെയ്യുന്ന ഒരു പുരുഷന് കിട്ടുന്ന അനുഭവ ലോകം തീർച്ചയായിട്ടും അടുക്കളയിലിരിക്കുന്ന സ്ത്രീക്ക് കിട്ടുകയില്ല. അത് സ്ത്രീകൾ തന്നെ പിന്നെ തകർത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്ത് ലോകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുരുക്കമാണ്. നേരത്തെ അഭികാസുന്ദൻ മാഷ് പറഞ്ഞതുപോലെ ജീവിതം ഉള്ള കഥകളാണ് എല്ലാ കാലത്തും വീണ്ടും വീണ്ടും വായിക്കപ്പെട്ടുള്ളത്. ഇനിയും അത് അതിൻ്റെ തുടർച്ചയായിരിക്കും. അതായത് ഡിജിറ്റൽ കാലമായാലും അതിൽ നിന്ന് ജീവിതത്തെ കണ്ടെടുക്കുക എന്ന് പറയുന്നത് വായനയുടെ ഒരു സ്വഭാവം തന്നെയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മുടെ മുൻപ് നടന്നുപോയിട്ടുള്ള അധികാരന്മാരെല്ലാം എഴുതുന്ന സമയത്ത് ഇല്ലാത്ത ഒരനുഭവം, കഥ ഇങ്ങനെ നമ്മൾ എഴുതിക്കഴിഞ്ഞൊരു കഥ ഏത് അളവ് പോലിൽ വായിക്കപ്പെടും അല്ലെങ്കിൽ എങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ച് നമുക്ക് ഒട്ടും തന്നെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാലം കൂടിയാണ്. കഥ കാലത്തെ കൈകാര്യം ചെയ്തതുപോലെ തന്നെ കാലം കഥയെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ മുമ്പിൽ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും പറയാൻ പറ്റും. പല തലങ്ങളിൽ നിന്നുള്ള കൈകാര്യം ചെയ്യലാണ്. അത് രാഷ്ട്രീയപരമാവാം, മതപരമാവാം. എൻ പ്രഭാകരൻ്റെ കളിയെടുത്ത് എന്ന കഥ, വിദ്യാഭ്യാസ പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരു കഥയായിരുന്നു അത്. ആ രീതിയിൽ ഭയങ്കരമായ വിമർശനങ്ങൾ ഉണ്ടാക്കി. അതുപോലെ സംഖ്യണ്ണൻ, കെ ആർ മീരയുടെ സംഖ്യണ്ണൻ, വിനോദ് കൃഷ്ണയുടെ കണ്ണുസൂത്രം, ഒരുപാട് കഥകൾ നമുക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. അപ്പം ഈ സംഗതികളെല്ലാം എഴുത്തുകാരെ അധീരപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ മുൻപില്ലാത്ത വിധം
മുൻപത്തെ എഴുത്തുകാർ അനുഭവിച്ചിട്ടില്ലാത്ത വിധം അത് എഴുത്തുകാരെ അസ്വാസ്ഥ്യപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. എപ്പോഴും അവനവൻ്റെ ലോകത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ അവനവൻ്റെ ഒരിടത്തിരുന്നു കൊണ്ട് മാത്രമാണ് കഥ സൃഷ്ടിക്കാൻ കഴിയുക. ഈ കഥ ചെന്നെത്തേണ്ട ഇടങ്ങളിലല്ല ചെന്നെത്തുന്നത് അല്ലെങ്കിൽ ചെന്നെത്തേണ്ട വിധത്തിലല്ല ചെന്നെത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ടും എഴുത്തുകാരെ അസ്വസ്ഥപ്പെടുത്തുന്നു, അധീരപ്പെടുത്തും എന്ന് ഞാൻ പറയുന്നില്ല. നേരത്തെ മേതിലിൻ്റെ കഥ സൂചിപ്പിച്ചതുപോലെ ചില സന്ദർഭങ്ങളും എഴുത്തും ജീവിതവും നിലച്ചു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, നിശ്ചലമായി പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അക്കാലത്ത് നമ്മളെ വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ചില എഴുത്തുകാർ, ഒരു തുടർച്ച പോലെ നമ്മൾ വായിച്ചു പോകുന്ന എഴുത്തുകാർ. നമുക്ക് വായനയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയേണ്ടി വരും. മേതിൽ അതുപോലെ ഇപ്പം നമ്മുടെ ഏറ്റവും സമകാലീനമായി ഏറ്റവും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നെങ്കിൽ കരുണാകരൻ, ഇവരുടെ കഥകൾ എപ്പോഴും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള നിശ്ചലതയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കാണിക്കുന്ന കഥകൾ കൂടിയാണ്. അത്തരം കഥകളെ ദാർശനികതയുടെ പേരിലോ അല്ലെങ്കിൽ ഭാഷയുടെ കെട്ടുപാടുകളുടെ പേരിലൊക്കെ പലതരത്തിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്നെ സംബന്ധിച്ച് ഏറ്റവും ചില സന്ദർഭങ്ങളിൽ എന്നെ വീണ്ടെടുപ്പിന് സഹായിക്കുന്ന കഥകളാണ്. അപ്പം എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം ഇതാണ്, കാലം കഥയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. എഴുത്തുകാർ കഥ കാലത്തെ കൈകാര്യം ചെയ്യുന്നത് തിരിച്ചെങ്ങനെയാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത്, ഇതും നമ്മൾ കഥ എഴുതുമ്പോൾ കഥ വായിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട വിഷയങ്ങളായി വരുന്നു എന്നുള്ളത്. കഥ ആരെഴുതുന്നു എന്നുള്ളതല്ല, കഥ എന്തായി തീരുന്നു എന്നുള്ളതാണ് പ്രസക്തമായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ ഇടത്തിൽ എത്തിപ്പെടുന്ന ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെ എന്തെങ്കിലും വിധത്തിൽ സ്വീകരിക്കപ്പെടുന്ന കഥ ആയി തീരുകയും പിന്നീട് ഇത് ആരെഴുതി എന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിത്. അതായത് ഇന്നാളത്തെ കഥ വന്നു എന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ കഥ വായിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഏറ്റവും മുതിർന്ന എഴുത്തുകാരുടെ കഥകൾ ഇന്ന് വരുന്ന സമയത്ത് പലപ്പോഴും അത് കായിക പ്രസക്തമല്ലെങ്കിൽ അതല്ലെങ്കിൽ വായനക്കാരന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരെ ട്രോളിന് വിധേയമാക്കപ്പെടുന്നത് പല രീതിയിലും എത്രയോ മുതിർന്ന എഴുത്തുകാരെ അത്തരത്തിൽ വിമർശന വിധേയമാക്കുന്ന വായനാ സമൂഹം നമുക്കിടയിലുണ്ട്. തീർച്ചയായിട്ടും കഥ ആരെഴുതുന്നു എന്നുള്ളതല്ല, കഥ വായനക്കാരുടെ വ്യക്തിയുടെ കഥ എന്തായി തീരുന്നു എന്ന് നിർബന്ധമായിട്ടും വിധി നിർണയം നടത്താനുള്ള ഉത്തരവാദിത്വവും അവകാശവും ഉള്ള വായനക്കാരൻ തീർച്ചയായിട്ടും അത് ആ തരത്തിൽ തന്നെ കീഴ്മുറിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. രണ്ടാമതായി ഈ കഥ നിലനിൽക്കുകയും പിന്നീട് കഥാകാരൻ അല്ലെങ്കിൽ കഥ എഴുതിയ ആളെ നമ്മൾ തേടി പോവുകയും ചെയ്യുന്ന സമയത്താണ് അയാളുടെ മറ്റ് കൃതികളും അന്വേഷിച്ചു പോകുന്നത്. അങ്ങനെയുള്ള മറ്റ് കൃതികൾ അന്വേഷിച്ചു പോകുന്ന സമയത്ത് ആണ് നമ്മൾ ഈ പറയുന്ന നമ്മൾക്ക് ഈ ലെജൻഡറി ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പറയാ സാഹിത്യത്തിലെ രക്തപ്രതിഷ്ഠരായുള്ള ആൾക്കാരെയൊക്കെ സൃഷ്ടിക്കുക, പിന്നെ അവരിലേക്ക് ഒരു പാറ്റേൺ ഉണ്ടാക്കുക, അവർക്ക് അവരുടെ ഒരു പ്രത്യേക സ്കൂള് വരിക, അതായത് അവരെ അനുകരിക്കുന്ന രീതിയിലേക്ക് വരിക. അങ്ങനെ അതുപോലെ മേദിലിയൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, അത്തൂരിയൻ മേദിലിയൻ എന്നൊക്കെ പറയുന്ന ആളുകൾ ഉണ്ടാവും. കർണാടകത്തിനൊക്കെ ഈ പറഞ്ഞതുപോലെ മേദിലിയൻ വിഭാഗത്തിൽപ്പെട്ട ആളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുത്തിലൂടെ. പക്ഷേ അവരൊക്കെ ഒരു കഥ, ഞാൻ നാളെ ഒരു കഥ എഴുതിയേക്കാം അല്ലെങ്കിൽ ഞാൻ ഒരു കഥ എഴുതിയിട്ട് 2 വർഷമായി കഴിഞ്ഞു, ഇനി എനിക്കൊരു കഥ എഴുതാതെ ഇനി എൻ്റെ ഇവിടെ സാംസ്കാരിക ലോകത്ത് നിലനിൽപ്പില്ല എന്നൊന്നും ആലോചിച്ച് ആയിരിക്കില്ലല്ലോ എഴുതുക. ഈ കഥ വന്ന് തിക്കുമോട്ടേ ഒരു വിധത്തിൽ പോലും അകത്തും പുറത്തും കിടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എന്താ പറയുക, വായുസഞ്ചാരം കിടക്കാത്ത ഒരു ഒട്ടുമേ വായുസഞ്ചാരമില്ലാത്ത ഒരു മുറിയിൽ അകപ്പെട്ട അവസ്ഥയിലേക്ക് മനസ്സിനെയും നമ്മളുടെ ചിന്തയെയും പ്രവൃത്തിയെയും എത്തിക്കുന്ന സമയത്താണല്ലോ നിവൃത്തിയില്ലാതെ ഏറ്റവും മടിയന്മാരായിട്ടുള്ള ആളുകളും എഴുതാൻ എന്താ പറയുക, ഈ വെട്ടാൻ പോകുന്ന പോത്തിനെ കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് എങ്ങനെ എഴുതിക്കുന്ന ആളുകളാണ് എഴുത്തുകാരെന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഒരു പകുതി വരെ അതിൻ്റെ ഒരു എഴുത്തുകാരി എന്ന് അവകാശപ്പെടാൻ മാത്രമൊന്നുമില്ല എഴുത്തൊന്നും എനിക്കുണ്ടായിരുന്നെങ്കിലും എഴുതാൻ വലിയ മടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം അതിലേക്കും അങ്ങനെ ഇത്ര സ്ട്രെയിൻ എല്ലാം ചെയ്ത് ഒരു പ്രഷർ കുക്കറിനൊക്കെ ഒരുവിധത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നെങ്കിലും കൃത്യമായ പാകത്തിലുള്ള വേവായി കിട്ടുന്നതെന്ന് വലിയൊരു കാര്യം തന്നെയാണ്. ചിലപ്പോൾ അത് ചെടിയിൽ പോകും, ചിലപ്പോൾ ഒന്നുമേ തിന്നാൻ പറ്റാത്ത കുഴഞ്ഞമാരുടെ ഒന്നുമേ എടുക്കും. ബാക്കി വശാൽ അത് പാകപ്പെട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പറയില് തന്നെ അങ്ങനെയാണ് നമ്മൾ ഈ കഥ എന്തായി തീരുന്നു എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ കഥയെ ആരെഴുതി എന്നുള്ളത് ചിന്തിക്കുന്നത്.
അതിന്റെ ചോട് പിടിച്ചുകൊണ്ട് ചുരുക്കം ചില എഴുത്തുകാർ മാത്രം ഇവിടെ നിൽക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഷെർലക്ക് എടുത്തു പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത്. ഷെർലക്കില് ഇപ്പോഴും നിനക്ക് മലയാളം അറിയാമോണ മാ ല യ ള എന്നുള്ള ഒരു കഥ ഇന്നത്തെ ഒട്ടുമേ കഥ ഇഷ്ടപ്പെടാത്ത ഒരു ഏത് കുട്ടിയെയും നമ്മൾ അത് ഇരുത്തി വായിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് കൊള്ളാലോ. അത്ര ആ കാലത്തിൽ നിന്നും വലിയൊരു ബ്രേക്ക് ആണ് അവിടെ എനിക്ക് നടത്തിയത്. ഒരു 23 കൊല്ലം കാഴ്ചയാണ് അവസാനം വന്ന കഥ. 23-24 വർഷമായി കഥ എഴുതിയിട്ട് ഇപ്പോഴും നമ്മൾ ആ ഷെർലക്കിനെയും അതുപോലെ കാഴ്ചയെയും ഒക്കെ പറയുന്നു, ഗൗരിയെ പറയുന്നു, സൂര്യവംശത്തെ വിവരിക്കൽ, സൂര്യവംശം, ഇതൊക്കെ നമ്മൾ പറയുന്നു, നെയ്പായസം പറയുന്നു. അതേപോലെ മാർക്കിംഗ് ആയിട്ടുള്ള മറ്റു കഥകൾ അല്ലെങ്കിൽ മറ്റെഴുത്തുകാർ ആരുണ്ട് എന്നുള്ളതാണ്. അത് കാലത്തിന്റെ ഒന്നും പ്രശ്നമൊന്നുമല്ല, വായനയുടെ എഴുത്തിന്റെ ഒന്നും പ്രശ്നമല്ല. അത് എന്തായി തീരുന്നു, കഥ എന്തായി തീർന്നു എന്നുള്ളതിൻ്റെ ഒന്നും കൃത്യമായ കാലത്തിൻ്റെയും നമ്മളുടെ വായനയുടെയും അടയാളപ്പെടുത്തൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അനുഭവ മണ്ഡലം എന്നൊക്കെ പറയുന്ന ഒരു സാധനത്തെ ഞാൻ വീണ്ടും മുറുകെ പിടിക്കുകയാണ് അല്ലേ വിമാസർ. കൃത്യമായിട്ട് അനുഭവിച്ചാൽ മാത്രമേ എഴുതാൻ പറ്റുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവ പരിസരത്തുകയോ മാനസികമായിട്ടെങ്കിലും അങ്ങനെ ഒരു ഒരു പരിമപ്പെടത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു കഥ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കഥ ഉണ്ടാവാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ ഇപ്പൊ നമ്മൾ ഗ്ലോബലി കണക്റ്റഡ് ആണല്ലോ. പണ്ടത്തെ ഒരു യാത്ര പോയി കഴിഞ്ഞ് എസ്കേപ്പ് ഒറ്റക്കാട് എഴുതിയ പോലെ ആഫ്രിക്കയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റേ അവരെ പോയി കണ്ട് അവിടുത്തെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പൊ ഡീറ്റെയിൽ ഇവിടെ ഡീറ്റെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഗ്ലോബലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ എന്ന നിലയിൽ എഴുത്തിനെ അത് വളരെയധികം സ്വാധീനിക്കുകയും അതുകൊണ്ട് തന്നെ ഭാഷാപരമായിട്ട് മറ്റ് ഭാഷയിലെ പ്രത്യേക വാക്കുകളെയോ അതല്ലെങ്കിൽ പ്രയോഗങ്ങളെയൊക്കെ നമ്മുടെ കഥയിലേക്ക് റീജിയണൽ ലാംഗ്വേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ പുതിയ തലമുറയിലുള്ള എഴുത്തുകാർ നടത്തുന്നത് ഇത്ര എന്തൊക്കെ തന്നെയാണെന്ന് വെച്ചാൽ ഭാഷാപരമായിട്ടുള്ള ആഖ്യാനപരമായിട്ടുള്ള പ്രമേയപരമായിട്ടുള്ള നിരന്തരം കാരണം മറിച്ചുകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക അവസ്ഥയിൽ വളരെയധികം പ്രതീക്ഷയുണ്ട്. ഒരു വീട്ടിൽ രണ്ടര എഴുത്തുകാർ എന്തായാലും ഉണ്ടാവും. അച്ഛനും അമ്മയും എഴുത്തുകാരായിരിക്കും, ആര്യ ബാലസാഹിത്യത്തിലുള്ള മക്കളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട്. സാംസ്കാരികപരമായിട്ടൊക്കെ നമ്മൾ എഴുത്ത് അല്ലെങ്കിൽ എഴുതണം അതിനെല്ലാം ഏറ്റവും പണ്ടത്തെ പോലെ ഒരുപാട് കാലം അയച്ചിട്ട് റിജക്ഷൻ ആണോ ആക്സെപ്റ്റൻസ് ആണോ എന്ന് അറിയാനുള്ള രീതിയിലേക്ക് കാത്തിരിക്കുന്നതും വേണ്ടല്ലോ. നമുക്ക് സ്വന്തമായ പ്ലാറ്റ്ഫോം ഉണ്ടാവും, അവിടെ എഴുതാൻ എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ എഴുത്തിനെ അംഗീകരിക്കുന്നവർക്ക് ഒരാൾ ലൈക്ക് ചെയ്യും, ഒരാൾ നസ്സലയക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു പതിനടങ്ങ് കഥ എഴുതാനുള്ള പ്രചോദനമാകുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം കഥമായും കവിതമായും ലേഖനമായും ഒക്കെ ആയിട്ട് അങ്ങനെ എന്താ പറയുക, ഇതൊരു ജനാധിപത്യ പ്രോസസ്സായി മാറും. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ നല്ല രീതിയിലായി മാറും. അപ്പോഴും എന്താണ് ആരെഴുതി എന്നുള്ളത് ഇത് എവിടെ പോയി ഏത് കഥ എന്നുള്ളതും കൂടെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. പൊതുവേ ഈ വ്യത്യസ്തമായി എഴുതുന്ന കഥകൾ എഴുതുന്ന എഴുത്തുകാരെ പൊതുവെ ഞാൻ അന്വേഷിക്കാറുണ്ട്. കാരണം നമ്മുടെ മലയാള കഥാ സാഹിത്യ ചരിത്രത്തിൽ തോമസ് ജോസഫ് എന്നൊരു എഴുത്തുകാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് വളരെ മൗലികമാണ്. അദ്ദേഹത്തെ പോലെ മലയാളത്തിൽ നിന്ന് വരെ ആ രീതിയിൽ ഒരു കഥ എഴുതിയ ഒരാളെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. തോമസ് ജോസഫ്, അതുപോലെ ജയനാരായണൻ എന്നൊരു കഥാകൃത്തിനെ സത്യത്തിൽ പല മലയാള സാഹിത്യം ഇന്ന് സർക്കാരാവസ്ഥയിൽ മറന്നെങ്കിലും അയാൾ ഓർക്കുന്ന എത്രയോ എഴുത്തുകാർക്ക് വായനക്കാരുണ്ട് ജയനാരായണനെ ഓർക്കുന്നത്. ഇപ്പം എംസുമാരനെയൊക്കെ നമുക്ക് കഥാ സാഹിത്യ ചരിത്രത്തിൽ നിന്നും ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. ബഷീറിൻ്റെ ഒരു പ്രത്യേകത, ബഷീർ അനുഭവങ്ങളെ തീവ്രമായി ആവിഷ്കരിച്ചു. ഈ അനുഭവങ്ങൾ ഇതിലേറെ അനുഭവങ്ങളുണ്ടായിട്ടും അത് ആവിഷ്കരിക്കാതെ പോയി എത്രയോ എഴുത്തുകാരുണ്ട്, വായനക്കാരുമുണ്ട്. അതുപോലെ എഴുതാതെ പോയ ഒരുപാട് വായനക്കാരുണ്ട്. ഇത്തരം കഥാകൃത്തുക്കളെ ഓർമ്മിക്കുന്ന ഇന്നത്തെ തലമുറയിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിലും അവരെയൊക്കെ ഒരു തിരിച്ചു പിടിക്കാനുള്ള, അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള, അവരുടെ കഥകൾ ഇനിയും വായിക്കപ്പെടാനുള്ള ഒരു വേദിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ആ അതായിരിക്കണം കഥയുടെ വീണ്ടെടുപ്പ് എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ എത്ര
എത്രമാത്രം കണക്റ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് തോന്നുന്നു ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഏറ്റവും അടുത്ത് വായിച്ച പുസ്തകം ഉണ്ടായിരുന്നു ഗച്ചപോച്ചർ എന്ന് പറഞ്ഞിട്ട് വേഷാൻബാഗുകൾ വന്നിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതിലുള്ള ഒരു പ്രമേയം ഉണ്ട്, അതായത് അദ്ദേഹം ഒരു സെക്കൻഡ് ജനറേഷൻ ലേണറാണ് അവരുടെ. എനിക്കും എനിക്കിത് എന്തുകൊണ്ട് ലേറ്റ് ആയി ഞാൻ പറയാം. അവരുടെ അച്ഛനും അമ്മയാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസം നേടിയ ആൾക്കാർ. അതിന് മുന്നത്തെ ജനറേഷൻ എഡ്യൂക്കേറ്റഡ് അല്ല, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം കിട്ടിയവരല്ല, രണ്ടാമത്തെ ജനറേഷനാണ്. അപ്പൊ അവർക്ക് ബേസിക്കലി എക്കണോമിക്കലി കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ്. പക്ഷേ അവർക്ക് ഒരുപാട് തരത്തിലുള്ള ഒരു മിഡിൽ ക്ലാസ് ജീവിതത്തിന്റെ ഒരുപാട് ക്രൈസിസുകളും അതെങ്ങനെ ഒരു മനുഷ്യൻ നേവിഗേറ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള രസമുള്ള ഒരു പുസ്തകമായിരുന്നു അത്. അപ്പം രേഖപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരു ഒരു കാലത്ത് ജീവിച്ച് ആ കാലത്തെ ക്രൈസിസ് ഒരേ സമയം മനസ്സിലാക്കുകയും അത് മുന്നത്തെ ഐ മീൻ നമ്മൾ ആ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പീരീഡിനെ രേഖപ്പെടുത്തുക എന്നുള്ള സാധനം ഭംഗിയായി ചെയ്യണ ഒരുപാട് വർക്കുകൾ ഇപ്പം ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു. അതാണ് എനിക്ക് കുറച്ചും കൂടെ വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് വായിക്കുമ്പോഴാണ് എനിക്ക് ഓക്കെ ആ ഇതാണ് ഞാനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസിസ്. അത് എവിടെയോ ഒരു പുസ്തകത്തിൽ എന്ത് വായിച്ചിട്ടുണ്ടായിരുന്നു, മാഡ് വിത്ത് സാഡ്നസ്, മാഡ് വിത്ത് ഗ്രീഫ്, മാഡ് വിത്ത് റേജ്. ഇതെനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അതായത് പുസ്തകം ഓർമ്മയില്ല, എന്തോ ഒരു എങ്ങനെയാണ് ഈ കാലത്തെ ക്യാപിറ്റലിസ്റ്റ് വേൾഡിൽ എങ്ങനെയാണ് മനുഷ്യന്റെ ഈ മണ്ടേൻ സാധനങ്ങളും റിപ്പിറ്റേറ്റീവ് നേച്ചറും സൈക്കിളും ഒക്കെ ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പം ആ തരത്തിൽ വായിച്ച മറ്റൊരു പുസ്തകമായിരുന്നു നിതിന്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ടുള്ള പ്രിസം ബുക്സ്, അങ്ങനെ ഏതോ ഒരു പബ്ലിക്കേഷൻ ഇറക്കിയ. അതും ഇതുപോലെ എന്താ അതിൽ വലിയ സംഭവങ്ങളുടെ ഒരു സംഭവങ്ങളില്ല, പക്ഷെ അതേസമയം ഞങ്ങളത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര സാധാരണമായിട്ടുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ജീവിതമില്ല, റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള അധികം ഭംഗിയായിട്ട് രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് രസമുള്ള കഥകളും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു എഴുതപ്പെടുന്നത് എന്തും ചരിത്രത്തിന്റെ ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യണം. അതായത് മുൻപ് എഴുതിയിട്ടുള്ള പല കഥകളും ഇപ്പോ നേരത്തെ പറഞ്ഞില്ലേ മാധവിക്കുട്ടിയുടെ കഥാലോകം സ്പേസ് എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കുമ്പോൾ ചെറുതായിരുന്നു. അത് ആ കാലത്തിനെ രേഖപ്പെടുത്തണം. ഒന്നും എഴുതാത്ത സ്ത്രീ എഴുതി തുടങ്ങുന്നു, ഇവിടെ മറ്റൊരു പോയിന്റ് ഓഫ് ടൈമിൽ എത്തി നിൽക്കുമ്പോൾ സ്ത്രീയുടെ പേഴ്സ്പെക്റ്റീവ് മാറുന്നു, അവരുടെ സ്പേസ് മാറുന്നു, അതിനനുസരിച്ച് ഹൗ ദേ ആ ലോകത്തിന് അവരെങ്ങനെയാണ് പെർസീവ് ചെയ്യണത് എന്നുള്ളത് രേഖപ്പെടുത്തും. അപ്പോ ഇതാണ് കഥ എന്ന് പറഞ്ഞത് കാലാണ് ഇത്രയുള്ളൂ. കെ എസ് രവികുമാർ സാർ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം അനുഭവങ്ങൾ മാത്രമല്ല കഥ ഉണ്ടാക്കുന്നത്, അനുഭവം വേണമെന്ന് തന്നെ ഇല്ല ശരിക്കും പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ. ഞാൻ ഒരിടത്ത് എം എസ് മാധവൻ സാറാണെന്ന് തോന്നുന്നു എഴുതിയത് കണ്ടിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഇപ്പോൾ സാഹിത്യകാരന്മാർക്ക് വേണം എന്ന് നിർബന്ധമുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് സംസ്കൃത ജ്ഞാനവും പിന്നെ സവർണതയും, അങ്ങനെയുള്ളവർക്ക് എഴുതാൻ പറ്റുള്ളൂ. പിന്നീട് വന്നവര് അതിനെ കുറച്ചുകൂടെ ജനാധിപത്യപരമാക്കി അതിനെ എന്തായിരുന്നു അനുഭവങ്ങൾ ഉള്ളവർക്ക് എഴുതാമെന്നുള്ള ഒരു രീതിയിലാക്കി. പക്ഷെ അതും ഒരുപാട് പേർക്ക്, അതായത് സ്ത്രീകൾ ഉൾപ്പെടെ അന്നത്തെ കാലത്ത്, ചന്ദ്രിയമ്മൻ പറഞ്ഞതുപോലെ ഇപ്പോ അതിന് പരിമിതികളില്ല, അന്നത്തെ കാലത്ത് ആ സ്ത്രീകൾക്കും ഒപ്പം താഴേക്കിടയിലുള്ള ആൾക്കാർക്കും അത്രയും അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇതിന് നടന്ന് സ്വന്തമാക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതും ജനാധിപത്യപരമല്ലായിരുന്നു ശരി. പിന്നീട് അദ്ദേഹം എഴുതുന്നത് പറയുന്നത് നമ്മൾക്ക് വേണ്ടത് സ്വാംശീകരണമാണ്, മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണുക, നമ്മൾക്ക് അറിയാത്തത് അവരുടെ കണ്ണിലൂടെ നോക്കി അതെങ്ങനെയായിരിക്കാം എന്ന് ആലോചിച്ചുറപ്പിച്ച് കഥ എഴുതുക. അതാണ് എൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രായോഗികമായിട്ട് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ടി പത്മനാഭനും പി പത്മരാജനും എൻ്റെ ആദ്യകാല വായനയിലുള്ളതാണ്, സ്കൂൾ കാലത്ത്. കോളേജ് തരം വരെ നമ്മളുടെ ഒരു എഴുത്തിനെയും വായനയും സ്വാധീനിച്ചതാണ്. അവരെ പറയാതെ എനിക്ക് പോകാൻ പറ്റില്ല. എന്ന് വെച്ചിട്ട് അവരെന്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരന്മാരോ അവരുടെ എല്ലാ കഥകളും എനിക്കിഷ്ടമോ ഞാൻ അവരുടെ ശൈലി പിന്തുടരുന്ന ആളോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ അവരെല്ലാം വളരെയധികം ആ കാലത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ കഥയെ പരിമപ്പെടുത്താൻ നമുക്ക് കുറച്ചു പേര് ആവശ്യമാണ്. അങ്ങനെ പരിമപ്പെടുത്തിയ ആൾക്കാരാണ് അവർ. നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോ ഓരോ കാലഘട്ടത്തിലും ഓരോ വിഷയമാണ് കഥകൾക്ക് ഇതായിട്ടുള്ളത്. കാരണം ഒരു ഇപ്പം നമുക്ക് കുറച്ച് നാളൊന്നും ഒരു അസ്തിത്വവാദം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ, പിന്നെ അതിനു മുമ്പ് രാഷ്ട്രീയം, ലോകമഹായുദ്ധ കാലത്തൊക്കെ ആണെങ്കിൽ രാഷ്ട്രീയം ഭയങ്കരമായിട്ട് കഥകളെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. അതിനു മുൻപ് നമ്മുടെ ഉച്ചനീചത്വങ്ങള്, ജാതി വ്യവസ്ഥയുടെ ആ സമയത്ത് അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും. ഇപ്പൊ കാരുണ്യത്തിന്റെയൊക്കെ ചില കഥകളിൽ മന്ത്രവാദവും ജപിച്ചു കേട്ടാലും അയാളുടെ മോൾക്ക് ഏറ്റവും
കഥ പറയുന്നത് കഥാനായകന്റെ മോൾക്ക് ഏറ്റവും വയ്യാതായി കിടക്കുമ്പോഴും മന്ത്രവാദിയെ വിളിച്ച് മന്ത്രവാദം നടത്തുന്നതിനെ കുറിച്ചാണ് ആ കഥയിൽ ആലോചിക്കുന്നത്. അപ്പോൾ ആ കഥയൊക്കെ ആ കാലഘട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എന്റെയും അഭിപ്രായം ഇത് തന്നെയാണ്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തെ വേണം നമ്മൾ എപ്പോഴും കഥയിൽ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പോഴാണ് അടുത്ത തലമുറയ്ക്ക് ആ കാലഘട്ടത്തിനെ കുറിച്ചും കൂടെ നമ്മുടെ കഥകളിലൂടെ, നമ്മളൊരു ലേഖനം വായിക്കുന്നത് പോലെയല്ല കഥ വായിക്കുമ്പോൾ, കഥ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. അപ്പോൾ ആ കഥാകൃത്തുക്കൾ അത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന തലമുറയ്ക്ക് ആ കാലത്ത് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കരമായ എളുപ്പമുണ്ടാവും. നന്നായി, അതുകൊണ്ട് ബഹുമാനപ്പെട്ട സാഹസന് രണ്ടര മിനിറ്റ്. അപ്പോ ഇവിടെ നിന്ന് സ്റ്റേജ് മാനേജർ എന്നെ ഇങ്ങനെ കഴുത്തിന് വിട്ടുമെന്നുള്ള മറ്റൊരു കൈ കാണിക്കുന്നുണ്ട്. എങ്കിലും വളരെ സംക്ഷിപ്തമായിട്ട് ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി പ്രസംഗം നടത്താതെ എന്തെങ്കിലും വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വേഗം ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ സമയമുണ്ട്. രക്ഷിച്ചൊരു 5 മിനിറ്റിലൂടെ ഒരു ഇടപെടൽ നടത്തി എടുക്കുകയാണ്, 5 മിനിറ്റിലൂടെ എടുക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചോദ്യങ്ങൾ ചോദിക്കണം. ഞാൻ സോമൻ ചെമ്പരത്ത്, ഇടയ്ക്ക് കഥകളൊക്കെ എഴുതാറുണ്ട്, പുതിയ കാലത്തെ കഥകളൊക്കെ വായിക്കാറുണ്ട്. എൻ്റെ ചോദ്യം, ഈ പുതിയ കാലത്തെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള, ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത, സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സംഭവ വികാസങ്ങൾ അനുദിനം അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ അനുഭവങ്ങളെ കഥകളിലേക്ക് ആവിഷ്കരിക്കാൻ പുതിയ കഥാകൃത്തുക്കൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. സാധിക്കുന്നത് കൊണ്ടല്ലേ പുതിയ തലമുറയിലെ കഥാകൃത്തുക്കൾ ഉണ്ടാവുന്നത്. വായനക്കാരതിനെ വായിച്ചിട്ടും അഭിപ്രായപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് പുതിയ വിഷയങ്ങൾ, നിങ്ങൾക്ക് ഇതുവരെ ജീവിച്ച ചുറ്റുപാടിൽ നിന്നും പരിചിതമല്ലാത്ത, ഒട്ടുമേ പരിചിതമല്ലാത്ത, തികച്ചും വ്യത്യസ്തമായ, പുതുമയാർന്ന, നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ച സ്വപ്നത്തിൽ നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പോലും പറ്റാത്ത പ്രമേയങ്ങൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത് കൊണ്ടാണല്ലോ ഇനിയും ഇത്രയധികം കഥാകൃത്തുക്കൾ, പുതിയ കഥാകൃത്തുക്കൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് എൻ്റെ മറുചോദ്യം. എൻ്റെ ഉത്തരവ് അതാണ്. പിന്നെ ഇനി അടുത്ത വർഷം ഇതേ വേദിയിൽ ഞങ്ങളായിരിക്കില്ല ഇരിക്കുക. ഇതിനേക്കാളും എന്താ പറയാ, പൊട്ടിത്തെറിക്കുന്ന കഥകൾ എഴുതിക്കൊണ്ട്, ഇതിനേക്കാളും പ്രമേയപരമായിട്ടും, അന്ന് എം ടി വാസുദേവനായാലോ, ടി പത്മനാഭനോ, എം മുകുന്ദനോ ആയിരിക്കില്ല, പി എഫ് മാത്യൂസോ, അംബികാസുധ മാഷോ, പി കെ പാറക്കടവോ ഒന്നും തന്നെ ആയിരിക്കില്ല അവർ മെൻഷൻ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അവർക്ക് ഒരുപക്ഷെ മലയാളത്തിലെ ഒരു കഥാകൃത്തുക്കളെയും മെൻഷൻ ചെയ്യാനും പോകുന്നുണ്ടാവില്ല. അത്രയ്ക്കും കൃത്യമായിട്ടുള്ള പ്രമേയം അവർ കൊണ്ടുവരും. കാരണം അത്രയ്ക്കും സങ്കീർണമായ, വിശാലമായ അർത്ഥത്തിൽ നമ്മൾ എന്താ പറയാ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്ലോബലി കണക്റ്റഡ് ആണ്. പുതിയ പ്രമേയങ്ങൾക്ക് ഇനിയും ഒട്ടുമേ എന്താണ് പറയാ, ഇല്ല എന്നുള്ള നിരാശ നിങ്ങൾക്ക് ആർക്കും വേണ്ട. ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കഥകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ എഴുതണമെന്നല്ല, നിങ്ങൾ അടുത്ത തലമുറയോ അല്ലെങ്കിൽ ഞങ്ങളിൽ തന്നെയുള്ള, നിങ്ങളിപ്പോൾ ഇരുന്ന് ഇരിക്കുന്നതിൽ ഏറ്റവും ഇളം പ്രായക്കാരി ആർദ്രയാണ്. ആർദ്രയെ ഞങ്ങൾ ആർദ്ര എന്ന് വിളിക്കാറില്ല, കമല എന്നാണ് വിളിക്കാറുള്ളത്. അത് കമലാ കൾട്ട് എന്ന് പറയുന്ന ഒരു കഥ എഴുതി ഹിറ്റായതുകൊണ്ടാണ്. ആ കമലാ കൾട്ട് എന്ന് പറയുന്ന കഥയുടെ ടൈറ്റിലാണ് ആ കുട്ടിയെ വിളിക്കുന്നത്, എഴുത്തുകാരിയെ വിളിക്കുന്നത്. അപ്പൊ ആ ആർദ്ര റെപ്രസെന്റ് ചെയ്യുന്ന തലമുറയിൽ നിന്നും കുറച്ചും കൂടി പുരോഗമനപരമായിട്ടുള്ള, കുറച്ചും കൂടി വൈബായിട്ടുള്ള കഥകളെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇതുവരെ നിങ്ങൾ വായിച്ച പ്രമേയങ്ങളൊക്കെ തന്നെ ഒരു എന്താണ് പറയുക, പഴകി പഴഞ്ചനാവുകയും പുതിയ സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും വായനക്കാരെ കാത്തിരിക്കുകയും ചെയ്യും. അതിൽ ഒരു ഒട്ടുമേ എന്താണ് പറയുക, സംശയമില്ല. പ്രകാശ് മാരാജിയോടാണ് ചോദ്യം. കഥയുടെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ കഥയിൽ എന്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ കഥ എന്തൊക്കെയോ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ വാരാഹി ചൂണ്ടിക്കാണിച്ചത് ഈ ആദ്യം പറഞ്ഞതാണ്, കഥയിൽ എന്തോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞാനത് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു, അത് പഴയ എഴുത്തുകാരിൽ നിന്ന് അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണോ ഉദ്ദേശിച്ചത്? ഇനിയും എന്തെങ്കിലും ഇതുപോലെ വീണ്ടെടുക്കാൻ, ഇപ്പോഴത്തെ കഥയിൽ ഇതുപോലെ എന്തെങ്കിലും വീണ്ടെടുക്കാനുണ്ടോ? അതാണോ ഈ കഥയുടെ വീണ്ടെടുപ്പ് എന്ന ഹെഡിങ്ങിൽ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ പറഞ്ഞത് പുതിയ കാലത്തെ ചെറുകഥകൾ വായിക്കുമ്പോൾ തോന്നുന്ന
ആ ഒരു വിചാരത്തിൽ നിന്നാണ്. കാരണം ഈ പുതിയ തലമുറക്ക് പലർക്കും ഞാൻ നേരത്തെ പറഞ്ഞ ടി ആറിനെയോ പട്ടത്തുളയോ പുളിമാന പരമേശ്വര പിള്ളയോ അറിയില്ല. അത് തിരിച്ചെടുക്കുക, അത് അറിയണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. കഥാചരിത്രം അറിഞ്ഞിട്ട് ഒരാൾക്ക് കഥ എഴുതാൻ കഴിയില്ല. എങ്കിലും ഞാൻ പറയാണ്, ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ ഒരു ഞെട്ടിക്കുന്ന ഒരു കഥ വരുന്നില്ല എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ആ ചോദ്യകർത്താവ് ചോദിച്ചാണെങ്കിൽ ഇന്ത്യൻ അവസ്ഥയിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ നിലനിൽക്കുമ്പോൾ അതേക്കുറിച്ച് ഒന്നും ആരും എഴുതുന്നില്ല. പി കെ നേരത്തെ പറഞ്ഞു, നമുക്കിത് എന്ത് എഴുതണം എന്ന് തീരുമാനിക്കുന്ന ഒരു 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 ഇതുവരെ വന്നേക്കാം. ഒരു കഥ എഴുതാൻ എന്ത് കഥ എഴുതണം, ഒരു കവി എന്ത് കവിത എഴുതണം ഒരു വന്നേക്കാം. അങ്ങനെ ഒരു തിരുവനന്തപുരം വരെ വന്നേക്കാം ഈ കാലം. സാർ ഈ കാലത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ പുതിയ തലമുറ വളരെ പിന്നോട്ടാണെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതെല്ലാവരും അല്ല, വളരെ ചുരുക്കം ചിലർ രക്ഷപ്പെടുന്ന തരത്തിൽ വ്യക്തികൾ നടന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം അതായിരുന്നു, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. വീണ്ടെടുക്കൻ കഥയുടെ വീണ്ടെടുപ്പിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇവിടെ ഈ ടൈറ്റിൽ ഈ ശീർഷകം എന്ന് പറയുന്നത് അക്കാദമിയുടെ സംഘാടന സമിതി ഇട്ട പേരാണ്, ടൈറ്റിലാണ് ഈ കഥയുടെ വീണ്ടെടുപ്പ് എന്നുള്ളത്. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും തീരുമാനിച്ച ടൈറ്റിലല്ല അത്. പക്ഷെ അത് വളരെ റെലവെന്റ് ആണെന്നുള്ളത് വേറൊരു കാര്യം. ഇനിയിപ്പോ ഒന്നോ രണ്ടോ ചെറിയ ചോദ്യങ്ങൾ കൂടി ആവാം. ചെന്ന് വെച്ചാൽ കുറച്ച് കുറഞ്ഞ സമയം കൊണ്ട് പറയാം, നമുക്കൊരു 5 മിനിറ്റ് കൂടെ എടുക്കാൻ പോകും. നമ്മുടെ ഇത്രയും എഴുത്തുകാരെ ഇരുത്തിയിട്ട് നമ്മുടെ ഇത്രയും അറ്റൻറ്റീവായിട്ട് ഇരുന്ന സദസ്സിന് സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ സംഘാടകന്റെ കുഴപ്പമാണ്. പ്ലീസ് അടുത്ത 5 മിനിറ്റ് അല്ലേ ഉള്ളൂ, നമുക്ക് 5 മിനിറ്റ് കൂടെ കൊടുക്കാം. ഇപ്പൊ സാർ പറഞ്ഞു പഴയ കഥകളെ വീണ്ടും വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. പുതിയ എഴുത്തുകാരികളില് പഴയ കഥകളുടെ വീണ്ടെടുപ്പ് ഒരിക്കലും ഉണ്ടാവുന്നില്ല, ഏറ്റവും കാലിക പ്രസക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ വരുന്നില്ല എന്നുള്ളൊരു ഇത് സാർ ഇപ്പൊ പറയണ്ടായി. സത്യത്തില് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചാണല്ലോ ഇപ്പോ ഷബ്ലയെ പോലെ ആദ്രയെ പോലെയുള്ള ആളുകൾ എഴുതുന്നത്. കാരണം അവരുടെ വാക്കുകള്, അതായത് ഇപ്പോഴത്തെ ആളുകൾക്ക് ഒന്നാമതായിട്ട് ഈ വലിയ വലിയ കഥകളൊന്നും ഇങ്ങനെ ഇരുന്ന് വായിക്കാനായിട്ടുള്ള ഒരു സമയമില്ല. മുമ്പത്തെ പോലെ നമ്മള് വലിയൊരു പുസ്തകം പ്രകാശനം ചെയ്തിട്ട് അത് മുഴുവൻ ഇരുന്ന് വായിക്കാനുള്ള ഒരു സമയോ സന്ദർഭമോ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ദയവായിട്ട് ചോദ്യം സംക്ഷിപ്തമായിട്ട് പറയണം, സമയക്കുറവുണ്ടാ അല്ലെങ്കിൽ കുട്ടിക്ക് എത്ര സമയം വേണമെങ്കിൽ തരാമായിരുന്നു? അങ്ങനെ ഒരു സമയം നമുക്ക് സമയത്തിന്റെ ഒരു കാര്യം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് എഴുതുന്ന അതായത് ഇപ്പോഴത്തെ ആളുകൾ എഴുതുന്നത് കഥയെ സത്യത്തില് ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് ശരിക്കും പഴയ കഥകളുടെ വീണ്ടെടുപ്പല്ലല്ലോ ആവശ്യം, പുതിയ കഥകൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക അതിന്റെ തുടർച്ചയാണല്ലോ നമുക്ക് ആവശ്യം. അപ്പൊ അതിനെ പറ്റി പുതിയ കഥകളുടെ തുടർച്ചയെ പറ്റി എന്താണ് സാർ സംസാരിക്കുന്നത്? പുതിയ കഥകളുടെ തുടർച്ചയല്ലേ നമുക്ക് ആവശ്യം, പഴയ കഥകളുടെ വീണ്ടെടുപ്പല്ലല്ലോ ഇനിയും നമുക്ക് ആവശ്യം എന്നതാണ് എന്റെ ഒരു ചോദ്യം. തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കുട്ടി ഉന്നയിച്ചത്. നമ്മളിവിടെ പുതിയ ഏറ്റവും ചെറുപ്പക്കാരായ കഥാകൃത്തുകൾ ഉൾപ്പെടെ ഇന്ന് ചർച്ച ചെയ്യുന്ന പഴയ കഥകളെ കുറിച്ചാണ്. എന്നുവെച്ചാൽ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നത് ആ കഥകളാണെന്ന് ചുരുക്കം. അപ്പൊ അതുകൊണ്ട് ഇനി വരേണ്ട ഒരു കാര്യം പുതിയ ആളുകൾ എഴുതി പഴയവരെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. നമ്മള് കൊച്ചുകുട്ടികൾ സ്കൂളിൽ പോയി പാട്ട് മത്സരത്തിൽ സമ്മാനം നേടിയിട്ട് വരുമ്പോൾ യേശുദാസാണെന്ന് അവരെ അഭിനന്ദിക്കും. അതൊരു കാര്യമുള്ള കാര്യമല്ല വാത്സല്യം കൊണ്ട് പറയുന്നത്. അങ്ങനെ വാത്സല്യം കൊണ്ട് പറഞ്ഞ് നമ്മുടെ കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരെഴുതിയ രചനകൾ, പ്രത്യേകിച്ച് എഴുത്തിൻ്റെ രംഗത്ത് നിൽക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ഉപദേശമല്ല, ഒരു വയസ്സുള്ള കുട്ടിയോട് ഒരു ഉപദേശം പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷെ ഒരു സത്യം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് മുമ്പ് എഴുതിയ മുഴുവൻ ആളുകളെയും നിങ്ങൾ പിന്നിലാക്കാൻ ശ്രമിക്കും, അതായിരിക്കും ലക്ഷ്യം. സി ജെ തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്, 1960s തുടക്കത്തിൽ അദ്ദേഹം മരിച്ചുപോയി എങ്കിലും മലയാളത്തിൽ വലിയ ചലനം ഉണ്ടാക്കിയ നാടകകാരനും ചിന്തകനും ചിത്രകാരനും ഒക്കെ ആയിരുന്നല്ലോ സി ജെ. സി ജെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം രാവിലെ വീട്ടിൽ ചെന്നപ്പോൾ സി ജെ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു എന്ത് ചെയ്യാനാണ്, നാടകം എഴുതാമെന്ന് വിചാരിച്ചു, ഒരു നാടകമൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷെ അതെല്ലാം ആ ദ്രോഹി എഴുതിക്കഴിഞ്ഞില്ലേ, ആ പ്രമേയം, ആ മനുഷ്യാവസ്ഥ, അതെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു, ഇനി ഞാനെന്ത് ചെയ്യാനാണ്? അപ്പൊ ചോദിച്ചു ആരാണ്? സോഫോക്ലിസ്. അപ്പോ സി ജെ മത്സരിച്ചത് സോഫോക്ലിസിനോടാണ്. നിങ്ങൾ മലയാളത്തിലെ മാത്രമല്ല ലോകത്തെ ഏറ്റവും മികച്ച കഥാകൃത്തുക്കളോടും രചനകളോടും മത്സരിക്കുക,
വരും വർഷങ്ങളിലെ ചർച്ചകളിൽ ചെറുപ്പക്കാരുടെ അല്ലെ നിങ്ങൾ എല്ലാവരും ചെറുപ്പക്കാരാണ്, ഇദ്ദേഹം ഞാൻ പ്രായത്തിൽ നിന്ന് വ്യത്യാസമില്ലെന്ന് പറയുന്നു അല്ലേ. ആ എന്ത് വായിക്കോട്ടെ, എഴുത്ത് പ്രായമെന്ന ഒരു വിഷയമാണ്, ഒരു വിഷയമല്ല അവിടെ, ഒരു തരത്തിലുള്ള സംവരണമില്ല, എഴുത്തിൻ്റെ മൂല്യം കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് പ്രമേയം എടുത്താലും ഏത് ആനുകാലിക പ്രാധാന്യമുള്ള വിഷയം എടുത്താലും അതൊക്കെ ശരി തന്നെ. അപ്പോൾ ഉണ്ടാകുന്ന ചർച്ചയ്ക്ക് എപ്പോഴും നാളെ അതിന് നിലനിൽക്കണമെങ്കിൽ എഴുത്തിൻ്റെതായ ഒരു മൂല്യം അതിനകത്തുണ്ടാകണം, മറ്റു മൂല്യങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതേ സമയത്ത് തന്നെ നാളെ അത് ചർച്ച ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പ്രാധാന്യമാണ്. അല്ലെങ്കിൽ പുരോഗമന സാഹിത്യത്തിൻ്റെ ഒക്കെ കാലത്ത് ആയിരക്കണക്കിന് കഥകൾ ചർച്ച ചെയ്തതാണ്, അതൊന്നും ഇപ്പോൾ പറയുന്നില്ലല്ലോ ആരും. ഇപ്പോഴും നിലനിൽക്കുന്നത് പലതുമുണ്ട്. അത് മനുഷ്യാവസ്ഥയുടെ, ഇവിടെ പാറക്കടവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതം വേണം, ജീവിതം അല്ലേ പാറക്കടവല്ലോ, ജീവിതം എന്ന് പറയുന്ന ഒരു അംശം, അത് ആ വായിക്കുന്നവൻ്റെ മനസ്സിൽ സ്പർശിക്കുന്ന ഒരു സംഗതി അതുണ്ടാകും. ഇപ്പോൾ അശോചനയിലൂടെ ഇല്ല, ഒരു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്, പാള കൊണ്ട് പോരുന്ന വെള്ളം എന്നാണ് അതിൻ്റെ പേര്. ഒരു ഒരു സ്ത്രീ ഒരു കുടികിടപ്പായിട്ട് കിട്ടിയ 10 സെന്റിൽ കിണർ ഒഴിച്ച് വെള്ളം എടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു സ്ത്രീയുടെ ജീവിത ദുരന്തത്തിൻ്റെ കഥയാണ്. അത്രയും ശക്തിയുള്ള ഒരു കഥാപാത്രത്തെ സമീപ ഭൂതകാലത്തിൽ മലയാളത്തിലായി സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രചനകൾ, ഒരു പക്ഷേ വലിയ അദ്ദേഹത്തിൻ്റെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന കഥകളൊക്കെ ഉണ്ട്, അതൊന്നും അല്ല ഇത്, ഒരു കഥാപാത്രം ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ സി വി ശ്രീരാമൻ്റെ ഒത്തിച്ചെടി, ഇതുപോലെയുള്ള ചില രചനകളിൽ വളരെ മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏറ്റവും ഗാഢമായ ഭാവങ്ങളെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്, ജീവിതാവസ്ഥകളുണ്ട്, ജീവിത സന്ദർഭങ്ങളുണ്ട്. നമ്മുടെ വളരെ ബഹുമാന്യായ ടി പത്മനാഭൻ 1988 കാരു സ്മാരക പ്രഭാഷണം നടത്തി. ആ കാലഘട്ടത്തിലുണ്ടാകുന്ന കഥകളൊന്നും മലയാളത്തിലത് നിലവാരമുള്ള കഥകളല്ല, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടേത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ പ്രകോപനപരമായ അഭിപ്രായമായിരുന്നു അത്. മലയാള കഥാരംഗത്ത് വലിയ ചലനം ഉണ്ടാക്കി, ഇന്നും അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൻ്റെ തൊട്ട് തലേ വർഷമാണ് മലയാളത്തിൽ ഇന്നും ചർച്ച ചെയ്യുന്ന ഏറ്റവും ഗംഭീരമായ ചില കഥകളുണ്ടായത്. കടൽ തീരത്ത്, ദൂത്, ഞാനിവിടെ പറഞ്ഞ ഒട്ടുചെടി, ഇതുപോലെയുള്ള പല കഥകളും അതിൻ്റെ തൊട്ട് തലേ വർഷമാണ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ഓണപ്പതിപ്പിനും മറ്റുമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഒറ്റ വഴിയേ ഉള്ളൂ മികച്ച രചനകൾ, അവനവനോടും കാലത്തോടും ജീവിതത്തോടും സത്യസന്ധമായി എഴുതുക, തന്നിൽ നിന്ന് ഏറ്റവും മികച്ചത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നോട് തന്നെ സമരം ചെയ്യുക, ഇത് മാത്രമാണ് എഴുത്തുകാരുടെ മുമ്പിലുള്ള വഴി. എല്ലാവർക്കും നമസ്കാരം.